الحمد لله رب العالمين. الحمد لله الذي جعل شهر رمضان سيد السهور، وعرفنا فضله وبلغنا زمانه وهل علينا شهره. أحمده سبحانه وتعالى وأستغفره، وأشهد أن لا إله إلا الله وحده لا شريك له، ولا ود له ولا ند له ولا وزير له ولا شبيه له، جل وعلا ما اتخذ صاحبة ولا ولدا. وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله، حبيبه وخليله وصفيه، أفضل الخلق أجمعين، صلى الله على محمد وعلى آله وأصحابه وأزواجه وأشياعه وأتباعه وبناته أجمعين، صلاة وسلاما دائمين متلازمين، وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بالقيامة، ولا أقسم بالنفس اللوامة، أيحسب الإنسان أن لن نجمع عظامه، بلى قادرين على أن نسوي بنانه، بل يريد الإنسان ليفجر أمامه، يسأل أيان يوم القيامة. فإذا برق البصر وخسف القمر وجمع الشمس والقمر، يقول الإنسان يومئذ أين المفر. كلا لا وزر، كلا لا وزر، إلى ربك يومئذ المستقر. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي، رب هب لي حكما وألحقني بالصالحين، واجعل لي لسان صدق في الآخرين، واجعلني من ورثة جنة النعيم. സമാധാനീയരായ ഉലമാക്കളെ, ഉമറാക്കളെ, സാദാത്തുക്കളെ, ആരിഫീങ്ങളെ, എന്നെ സേവിക്കുന്ന നല്ലവരായ ദീനീ സ്നേഹികളെ, സ്നേഹമുള്ള ഉമ്മ ബന്ധന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹു അവന്റെ മഹലായ പൊതലുകൊണ്ട് ഈ ഒരുമിച്ചുകൂടിയ നമ്മെ സ്വർഗത്തിലുമുള്ള ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ ബർക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് ഈ മഗ്ഫിറത്തിന്റെ പത്തിന്റെ ബർക്കത്ത് കൊണ്ട്, നിദ്രാരഹിതരായി, വിശ്രമരഹിതരായി, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് വളരെ ത്യാഗം സഹിച്ച് പരിശുദ്ധമായ വിജ്ഞാന സദസ്സിനെ സമ്പൂർണമായ നിലയിൽ ധന്യമാക്കിയ നല്ലവരായ അള്ളാഹുവിന്റെ ഉദാത്ത ദാസന്മാരോടും ദാസിമാരോടും അള്ളാഹുവിന്റെ മഗ്ഫിറത്തും റഹ്മത്തും ഏകി അവരെ സന്തോഷിപ്പിക്കുമാറാകട്ടെ, സമാധാനിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ വൈകല്യങ്ങൾ, അപാകതകൾ, ന്യൂനതകൾ അറിഞ്ഞും അറിയാതെയും സാരമായും നിസാരമായും ചെയ്തുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെ റമദാനിന്റെ ബർക്കത്തുകൊണ്ട്, മഗ്ഫിറത്തിന്റെ പ്രത്യേകിച്ചുള്ള ബർക്കത്തുകൊണ്ട്,
അതിലും ഈ പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിട്ടുപുറത്തുമാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടജീവിതം അള്ളാഹുവിന്റെ പൊരുത്തത്തോടും അവന്റെ തൃപ്തിയോടും കൂടി മുന്നോട്ട് കൊണ്ടുപോയി ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ കലിമ ചൊല്ലി സന്തോഷത്തോടുകൂടി നല്ല രാവിൽ നല്ല മണ്ണിൽ സ്വർഗം കണ്ട് ചിരിച്ചു മരിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ വജിഹിനു വേണ്ടി സംഘടിപ്പിച്ച ഈ പരിപാടി അള്ളാഹുവിന്റെ വജിഹിനു വേണ്ടി പ്രസംഗിക്കുവാനും അവന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് ഇത് കേൾക്കുവാനും ഇത് ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നിങ്ങളെക്കാൾ അള്ളാഹു കൂടുതൽ എനിക്കും പിന്നെ ഇവിടെ ഒരുമിച്ചുകൂടിയ നമുക്ക് ഏവർക്കും അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഇന്ന് നാളെയുമായുള്ള രണ്ട് ദിവസത്തെ പ്രഭാഷണം കൊണ്ടൊന്നും ഈ വിഷയങ്ങൾ തീരുമെന്ന് ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്കും യാതൊരു ഉറപ്പുമില്ല. അത് ആദ്യമായി ഒരു മുൻകൂർ ജാമ്യം ഞാൻ എടുക്കുകയാണ്. പരിശുദ്ധമായ റമദാനിന്റെ മാസത്തിൽ നമ്മൾ എല്ലാവരും ഇൽമിന്റെ സദസ്സുകൾ കേൾക്കുവാനുള്ള ആവേശത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി ഒരുമിച്ച് കൂടുമ്പോൾ പെട്ടെന്ന് മനുഷ്യന്റെ മനസ്സുകൾ അലിയുന്ന മാസമാണ് റമദാൻ. ഏത് ഇൽമ് പറഞ്ഞാലും എന്ത് കാര്യം പറഞ്ഞാലും അത് കേൾക്കാനുള്ള ഒരു പ്രത്യേകമായ ഒരു മാനസികമായ ഒരു അവസ്ഥ അതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് റമദാനിന്റെ മാസത്തിലാണ്. പാതിരാത്രിയുള്ള പ്രഭാഷണങ്ങൾ പോലെയല്ല, പകലിന്റെ സമയത്ത് നമ്മൾ റമദാനിന്റെ പ്രഭാഷണത്തിൽ നമ്മളെല്ലാവരും അന്നപാനീയങ്ങൾ വർജിച്ചുകൊണ്ട് പരിശുദ്ധമായ ഇൽമ് മാത്രം കോൺസെൻട്രേഷൻ മുഴുവൻ നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്കും ആ ഇൽമിലേക്കും മാത്രമാണ്. ഈ ഇരിക്കുന്നതിനും ഒരു കൂലിയാണ്, ഈ കേൾക്കുന്നതിനും ഒരു കൂലിയാണ്, ഇവിടെ വരുന്നതിനും ഒരു കൂലിയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ ലോകത്തു നിന്നുള്ള നൈമിഷികമായ ക്ഷണികമായ ജീവിതത്തിൽ നിന്ന് ഏത് സമയത്തും നമ്മൾ യാത്ര പുറപ്പെടേണ്ടവരാണ്. ഈ നാട്ടിൽ നിന്ന് ഒരിക്കൽ നമ്മൾ യാത്ര പുറപ്പെടേണ്ടി വരും. ഇവിടെ നമ്മൾ സ്ഥിരമായി ജീവിതം നയിച്ച് അമ്പരച്ചുംബികളായ കോട്ടവത്തളങ്ങളിൽ അധിവസിച്ച് സന്തോഷത്തോടുകൂടി സൗഖ്യത്തോടുകൂടി സുഖലോലുപരായി ഉത്തുമ്പ സോപാനത്തിൽ വിരാജിക്കാമെന്നുള്ള ആ ഒരു ധാരണ, ആ ഒരു ധാരണ മൗഢ്യമാണ്, അത് മിഥ്യാധാരണയാണ്. അത് നമ്മിൽ നിന്ന് ഏത് സമയത്തും നമ്മളെ ഈ സന്തോഷവും ഈ സുഖലോലുപതയും നമ്മളിൽ നിന്ന് നമ്മളെ ഒഴിവാക്കിക്കളയും. അത് ഒരു അപകടത്തിലൂടെയോ ഒരു മരണത്തിലൂടെയോ മറ്റേതെങ്കിലും ഒരു രോഗങ്ങളിലൂടെയോ നമ്മൾ നിരാശരായി പോകും. അങ്ങനെ നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ അവനെ കുറിച്ച് പറയുന്നത് അവന്റെ അന്ത്യം എത്തിയെന്നാണ്. അത് അവന്റെ ലോകത്തിന്റെ അവസാനമാണ്, അവന്റെ ഖിയാമത്ത് നാളാണത്, അവന്റെ അന്ത്യനാളാണത്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ അന്ത്യനാൾ എന്ന് പറയുന്നത് അവൻ മരിക്കുന്ന ആ ദിവസമാണ്, അത് അവന്റെ യോമുൽ ഖിയാമയാണ്. പിന്നെ ഈ ലോകത്തിന് മുഴുവനും ഒരു നാശം അള്ളാഹു ഉണ്ടാക്കും. അവസാനത്തെ ഉമ്മത്തികളായ അവസാനത്തെ സമുദായമാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഉത്തമ സമുദായം. ഈ സമുദായത്തോടുകൂടി ഈ ലോകത്തെ അള്ളാഹു സുബ്ഹാനഹു വതാല നശിപ്പിക്കുകയാണ്. ഈ ലോകം അവസാനിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വതാല ജനിപ്പിച്ചു, ഈ ലോകത്തു നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല തിരിച്ചു വിളിക്കുകയും ചെയ്തു എന്നത് തന്നെ. അപ്പോൾ നമ്മളെല്ലാവരും മരിച്ചു പോകും, ഈ ലോകം അസ്തമിക്കും, ഇതിനൊരു തിരശീല വീഴും, ഈ സൂര്യൻ അതിന്റെ യഥാർത്ഥ മുഖം നമ്മുടെ മുന്നിൽ വെളിവാക്കും, ഈ ഭൂമി അതിന്റെ രഹസ്യം വിളിച്ചു പറയും, താരാപഥങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി പോകും, ഈ ഭൂമിയെ വലയം ചെയ്ത് നിൽക്കുന്ന സമുദ്രം അത് ആർത്ത് അട്ടഹസിക്കും, അത് അഗ്നിഗോളങ്ങളായി നമ്മുടെ മുന്നിൽ കോപം കൊണ്ട് ജ്വലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഈ ലോകത്തു നിന്ന് ഓരോ മനുഷ്യനെയും അള്ളാഹു സുബ്ഹാനഹു വതാല അടർത്തിയെടുക്കുമ്പോൾ എവിടേക്കാണ് നിന്റെ ഓട്ടം, എങ്ങോട്ടാണ് നീ പോവുക, നീ എവിടേക്ക് യാത്ര ചെയ്യുന്നു എന്ന് പരസ്പരം മനുഷ്യൻ ചോദിക്കുമ്പോൾ എല്ലാം ഒരേ ഒരു സങ്കേതത്തിലേക്കാണ്, അള്ളാഹുവിലേക്കുള്ള യാത്രയാണ്, അടച്ചവനിലേക്കുള്ള പ്രയാണമാണ്. ആ ഒരു യാത്രയാണ് നമ്മുടെ ഇന്നത്തെയും നാളത്തെയുമായ വിഷയമായി നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ ലോകത്ത് അധിവസിച്ച് അടിച്ചുപൊളിച്ച് ആനന്ദത്തോടുകൂടി ജീവിക്കുന്ന ജനങ്ങൾക്ക് ഒരു താക്കീത് എന്ന നിലയിൽ ഏത് സമയത്തും നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാം എന്നതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അന്ത്യനാളും അതിന്റെ അടയാളങ്ങളും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ ഖുർആനിലൂടെ അന്ത്യനാള് സംഭവിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഖുർആനിന്റെ പല ഭാഗത്തുകൂടി ഇതിന് പല പേരുകൾ അള്ളാഹു നൽകുന്നുണ്ട്, നൂറ് കണക്കിന് പേരുകൾ അള്ളാഹു നൽകുന്നുണ്ട്. അൽഹാഖത്തു മൽഹാഖ വമാ അദ്റാക മൽഹാഖ അൽഖാരിഅത്തു മൽഖാരിഅ വമാ അദ്റാക മൽഖാരിഅ ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅത്തിഹാ കാ
സ്ഥലങ്ങളിൽ പല ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല എന്താണ ഈ ലോകം അസ്തമിക്കുന്നതിന്റെ കാരണങ്ങളെ കുറിച്ച്, അതിന്റെ ഗൗരവത്തെ കുറിച്ച് പല രീതിയിൽ അള്ളാഹു നമുക്ക് ഭാഷണം നടത്തി തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. ഒരു വല്ലാത്ത സംഭവമാണ്, അതൊരു പ്രതിഭാസമാണ്, അതൊരു അപശബ്ദമാണ്, അത് മനുഷ്യൻ നിലച്ചിരിക്കാതെ സംഭവിക്കുന്ന ഒരു വലിയ ഒരു സംഭവ്യം അത്രേ. അതാണ് ഖിയാം, അതാണ് അന്ത്യനാൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ അന്ത്യനാളിനെ കൊണ്ട് സത്യം ചെയ്ത് പല കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ ഉണർത്തുന്നതും പരിശുദ്ധമായ ഖുർആനിൽ കാണാം. സൂറത്തിന്റെ പേര് തന്നെ യൗമുൽ ഖിയാം, സൂറത്തുൽ ഖിയാമ എന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഇട്ടിട്ടുണ്ട്. അന്ത്യം ആ ഖിയാമത്തിന്റെ ദിവസത്തെ മനുഷ്യന്റെ മനസ്സുകളിൽ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി അന്ത്യനാളിനെ കുറിച്ചുള്ള ഓർമ്മയുണ്ടാകാൻ ദുനിയാവിന്റെ പ്രസരിപ്പിൽ മതിമറന്നു പോകുന്ന മനുഷ്യ മനസ്സുകൾക്ക് ഒരു തിരശീല ഇട്ടുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിലെ തെളിക്കപ്പെടേണ്ടവരാണ് എന്നുള്ള ഒരു പുനർവിചിന്തനം, പുനർവിചാരണ അവരുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി യൗമുൽ ഖിയാമ എന്ന പേര് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തിൽ ഉണ്ട്. ലാ ഉഖസിമു ബിയൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കൊണ്ട് ഞാൻ സത്യം ചെയ്ത് പറയട്ടെ. വലാ ഉഖസിമു ബിന്നഫ്സിൽ ലവ്വാമ, അയഹ്സബുൽ ഇൻസാൻ അല്ലൻ നജ്മഉ ലോമ, മനുഷ്യൻ ധരിക്കുന്നുണ്ടോ അവനെ നാം അവനിലേക്ക് അള്ളാഹുവിലേക്ക് ഒരുമിപ്പിച്ചു കൂട്ടുകയില്ല എന്ന്. ഈ മാനവൻ അവൻ കരുതുന്നുണ്ടോ, അവൻ ധരിക്കുന്നുണ്ടോ? എല്ലുകളായി, ഭസ്മങ്ങളായി, ധൂളികളായി പൊടിഞ്ഞുപോയ ഈ മനുഷ്യൻ, ഒരു മനുഷ്യൻ മരിച്ചു, അവനെ കബറിലേക്ക് കൊണ്ടുവച്ചു, മണ്ണിട്ട് മൂടി, പിന്നീട് അങ്ങോട്ടൊരു ചർച്ചയില്ല, അവൻ പിന്നെ മണ്ണായി മാറി. ഈ മനുഷ്യനെ വീണ്ടും അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കുകയില്ല എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ വളരെ ഭംഗിയായി, വളരെ മനോഹാരിതമായി പടച്ചതമ്പുരൻ നമുക്കത് പല സ്ഥലങ്ങളിലും അറിയിച്ചു തരുന്നുണ്ട്. وكانوا يقولون أئذا متنا وكنا ترابا أئنا لمبعثون أو آباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى يوم معلوم لمجموعون إلى ميقات يوم معلوم ഒരു ദിവസമാണ്, ഒരു പ്രത്യേക ദിവസമാണ്, ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു മഹാസമ്മേളന നഗരിയിലേക്ക് തീർച്ച നിങ്ങളെ ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യൂ, നിങ്ങളെ ഒരുമിപ്പിച്ച് കൂട്ടുക തന്നെ ചെയ്യുമെന്ന് ഖുർആൻ. അഹങ്കാരികളും ധിക്കാരികളുമായ മുശ്രിക്കീങ്ങൾ, കപടന്മാർ പടച്ച റബ്ബിന്റെ ഈ വിചാരണയെ കുറിച്ചും നാളെ പുനരുദ്ധാരണത്തെ കുറിച്ചും അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു പറഞ്ഞപ്പോ വകാനോ യഖൂലൂ ഐദാ മിത്നാ വകുന്നാ തുറാബാ വഇലാമൻ ഐന്നാ ലമുബഅസൂ. മുഹമ്മദേ, എന്ത് വിഡ്ഢിത്തമാണ് നീ പറയുന്നത്! ഒരു മനുഷ്യൻ മരിച്ച് മണ്ണിലേക്ക് അവന്റെ മയ്യത്ത് കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ എല്ലാവരും അവന്റെ മേലേക്ക് മണ്ണിട്ട് മൂടി അവിടെ നിന്ന് വിമുഖരായി മടങ്ങിപ്പോയാൽ അവൻ മണ്ണിനോട് ചേർന്ന് പോകുന്ന അസ്ഥികൂടമായി മാറുകയല്ലേ, ഭസ്മമായി മാറുകയല്ലേ, ധൂളികളായി മാറുകയല്ലേ, അവനെ പുഴുക്കൾ തിന്നുകയല്ലേ, അവനെ മറ്റുള്ള ജീവികൾ തിന്നുകയല്ലേ. അവ ആബാഉനൽ അവലോ, മുൻഗാമികളായ നമ്മുടെ പിതാക്കന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നോ അവർ മരിച്ചതിന് ശേഷം വീണ്ടും ഒരു വിചാരണയുണ്ടെന്നോ ഒരു പുനരുദ്ധാരണമുണ്ടെന്നോ എന്ത് വിഡ്ഢിത്തമാണ് മുഹമ്മദേ നീ പറയുന്നതെന്ന് അഹങ്കാരികളും ധിക്കാരികളും വിചാരണയെ കുറിച്ചോ മഹ്ശറിനെ കുറിച്ചോ അന്ത്യനാളിനെ കുറിച്ചോ വിശ്വസിക്കാത്തവർ പറഞ്ഞപ്പോ ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹു മറുപടി പറയാൻ ഏൽപ്പിക്കുകയാണ്. നബിയേ, അഹങ്കാരികളോടൊന്നും മറുപടി പറയണേ. മുൻഗാമികളാകട്ടെ, ആദ നബിയുടെ കാലഘട്ടം മുതൽ ആറോ
മുതൽ ഫറോവയുടെ കാലഘട്ടം മുതൽ 950 വർഷക്കാലം ദീനിന്റെ പ്രബോധനം നടത്തിയ മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മരണപ്പെട്ടവരെ, മുൻഗാമികളായ എത്രയോ പുരാതന ജനതകളെയും പിൻഗാമികളായി വരുന്നവരെയും നബിയേ പറയണേ, ലമജ്മൂഊന ഇലാ മീഖാത്തി യൗമിൻ മാലൂം. മരണപ്പെട്ടാൽ എല്ലാം നശിച്ചുപോയി, എല്ലാം അസ്തമിച്ചുപോയി, എല്ലാം തീർന്നുപോയി, ഇനിയൊരു വിചാരണയില്ല, ഇനിയൊരു പുനർജന്മമില്ല, ഇനിയൊരു പുനരുദ്ധാരണമില്ല, ഇനിയൊരു മഹസറില്ല, ഇനിയൊരു സ്വർഗമില്ല എന്ന് ധരിക്കുന്നവരോട് പറയണേ ഹബീബേ, ലമജ്മൂഊന ഇലാ മീഖാത്തി യൗമിൻ മാലൂം. ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ, ഒരു പ്രത്യേകമായ സമയത്ത്, ഒരു പ്രത്യേകമായ സ്ഥലങ്ങളിൽ ഇവരെ നാം സമ്മാനിച്ച്, ഇവരെ നാം സമ്മേളിപ്പിക്കുകയും ഒരുമിപ്പിച്ച് കൂട്ടുകയും ചെയ്യുമെന്ന് പറയുമോ നബിയെ? അയഹ്സബുൽ ഇൻസാൻ, അയഹ്സബുൽ ഇൻസാൻ അല്ലം നജ്മാ ഇറാമ. അവന്റെ ഭിന്നിച്ചുപോയ, ചിതറിപ്പോയ അവന്റെ ചർമ്മങ്ങളെയും, അവന്റെ എല്ലുകളെയും, അവന്റെ മജ്ജകളെയും, അവന്റെ മാംസങ്ങളെയോ ഇതെല്ലാം ഒരുമിപ്പിച്ചു കൂട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? മനുഷ്യ, നീ കരുതുന്നുണ്ടോ നിന്നെ ഇതെല്ലാം സൃഷ്ടിച്ചത് ആരാണെന്ന കാര്യം മറന്നുപോയോ? അഫഹസിബത്തും അന്നമാ ഖലഖനാകും അബസാ. മാനവ സമൂഹമേ, നിന്നെ വൃഥാ സൃഷ്ടിച്ചതാണെന്ന് ധരിക്കുന്നുണ്ടോ? അലൈസ ദാലിക ബിഖാദിർ അലാ അയ്യുഹിയൽ മൗതാ. എത്ര തുരുമ്പിച്ചു പോയ മനുഷ്യനാകട്ടെ, മണ്ണിനോട് അലിഞ്ഞുപോയ മനുഷ്യനാകട്ടെ, ആക്സിഡന്റിൽ ചിന്ന ഭിന്നമായി ചിതറിപ്പോയ മനുഷ്യ മാംസക്കട്ടകളാകട്ടെ, ഇവരെ എല്ലാം ഒരുമിപ്പിച്ചു കൂട്ടാൻ കഴിവുള്ളവനല്ലയോ ജഗത്തിന്റെ ഉടമസ്ഥനായ നാഥൻ? ആ നാഥൻ ആണയിട്ട് പറയുക, അന്ത്യനാളെ തന്നെയാണ് സത്യം, നിങ്ങളെ നാം ഒരുമിപ്പിച്ചു കൂട്ടുക തന്നെ ചെയ്യും. ആ ദിവസമാണ് വിചാരണ, ആ ദിവസമാണ് അന്ത്യനാൾ, ആ അന്ത്യനാൾ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ നാവിലൂടെ, പരിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചിരിക്കുകയാണ്, മരിച്ചുപോയാൽ നീ ഇല്ലേ, അങ്ങനൊരു ജന്മമേ ഇല്ല. നീ ആരായിരുന്നു? ഈ ഇരിക്കുന്ന മനുഷ്യൻ ആരായിരുന്നു? മുസ്ലിയാരങ്ങടയിൽ ജനിക്കുന്നു, കൊണ്ടോട്ടിൽ ജനിക്കുന്നു, കോഴിക്കോട് ജനിക്കുന്നു, ആർക്കെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ? അല്ലാ താല ഇൻസാൻ ഹീനും മിനദ്ദഹർ ലം യകും ശൈഅം മദ്കൂറാ, ലം യകും ശൈഅം മദ്കൂറാ. നീ മലപ്പുറം ജില്ലക്കാരനാണ്, കോഴിക്കോട്ട് ജില്ലക്കാരനാണ്, കൊല്ലം ജില്ലക്കാരനാണെന്ന് ഒരു വിവരവും ഒരു പരിജ്ഞാനവും ഒരു അറിവും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മാനവ സമൂഹത്തിന്റെ മുന്നിൽ ഞെളിഞ്ഞു നടക്കാനുള്ള കഴിവ് നൽകിയത് അല്ലാ അല്ലേ? ആ വാപ്പാന്റെ ഏതോ ജില്ലക്കാരനായ ഉപ്പാന്റെ മുതുകത്തിരിക്കുന്ന ആ ബീജഗണത്തെ ഏതോ ജില്ലക്കാരിയായ ഉമ്മാന്റെ ഉദരഗഹ്വരത്തിലേക്ക് ഒരു ചെറിയ പ്രയത്നത്തിലൂടെ വിസർജിപ്പിച്ച പടച്ച തമ്പുരാൻ കണ്ണും മൂക്കുമുള്ള മനുഷ്യ മനസ്സായി ഈ ലോകത്തിൽ പരിചയപ്പെടുത്തിയ നാഥാ, ആ പടച്ച തമ്പുരാൻ നീ നശിച്ചു പോയാലും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അവന് കഴിവില്ലയോ? നീ എവിടെ കിടന്നു? നീ ഏതായിരുന്നു? നീ ഏത് നാട്ടുകാരൻ, ഏത് ജില്ലക്കാരൻ, ഏത് ഭാഷക്കാരൻ, ഏത് ദേശക്കാരൻ, ഏത് വർണ്ണക്കാരൻ, ഇതൊന്നും നിനക്കറിയില്ല. ഒന്നും നിനക്കറിയില്ലായിരുന്നു, പക്ഷേ നിന്നെ അള്ളാഹു ഈ കോലത്തിലാക്കിയില്ലേ? ആ പടച്ച തമ്പുരാൻ നിന്നെ നശിപ്പിച്ചിട്ട് വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹു കഴിയില്ലേ? അതുകൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? സംഭവിക്കുക തന്നെ ചെയ്യുന്നു, ലോകം സംഭവിക്കുക തന്നെ ചെയ്യും. ഇന്ന് ഈ ഭൂമിയുടെ മുകളിൽ നമ്മൾ ഇരിക്കുമ്പോൾ നാളെ ഈ ഭൂമിയുടെ അള്ളാഹു തആല സംസാരിക്കാം. ഇന്ന് ഈ ഭൂമിയുടെ മുകളിൽ നമ്മൾ നല്ല സ്റ്റേജ് കെട്ടി, പന്തൽ കെട്ടി, വിശാലമായിട്ട് ഒരുമിച്ചുകൂടി ഇരുന്ന് പ്രഭാഷണം കേൾക്കുകയാണ്, നടക്കുകയാണ്. അമ്പരച്ചുണ്ടികളായ കെട്ടിടങ്ങൾ, ബഹുനില കെട്ടിടങ്ങൾ, അടിച്ചുപൊളിച്ച വാഹനത്തിൽ 130 മൈൽ സ്പീഡിൽ യാത്ര, ഇതെല്ലാം ഈ ഭൂമി നമ്മളെ സഹിക്കുകയാണ്, പൊറുക്കുകയാണ്. ഈ ഭൂമി നമ്മുടെ മുന്നിൽ ഇതെല്ലാം സാക്ഷ്യമാണ്. നാളെ ഈ ഭൂമിയുടെ അള്ളാഹു തആല ഇളകാൻ പറയും. ഇതാ
وأخرجت الأرض أثقالها وقال الإنسان ما لها മനുഷ്യൻ ചോദിക്കുകയാണ് എന്ത് സംഭവിച്ചിരിക്കുകയാണ് ഈ ലോകത്തിന് ഈ ഭൂമിക്ക് എന്ത് സംഭവിച്ചു ഭൂമി ഇതാ ഇളകി മറിയുകയാണ് ഭൂമി അതിന്റെ രഹസ്യം ഇതാ പുറത്തുവിടുകയായി പുറത്തുവിടുകയായി പടച്ച തമ്പുരാൻ ഈ ഭൂമിയോട് പറയുകയാണ് ഭൂമിയെ എന്റെ ദാസന്മാരുടെ ദാസ്യമാരുടെ രഹസ്യങ്ങൾ നീ സൂക്ഷിച്ചു വെച്ച അറകളാണല്ലോ ആ അറകളുടെ താക്കോൽ ആ അറകളുടെ പോട്ട് നീ പൊട്ടിക്കണേ ഭൂമിയെ ഈ ഭൂമിയുടെ ആരുടെ മണ്ണിന്റെ ഉദരത്തിലെ കല്ലയോ ഈ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ മയ്യത്ത് കൊണ്ടുവെക്കുക ഇതാ ഭൂമി വിളിച്ചു പറയാനുള്ള വിളിച്ചു പറയുകയാ ഭൂമിയെ നീ സൂക്ഷിച്ചു വെച്ച ആ മയ്യത്തങ്ങ് പുറത്തേക്ക് തള്ളണേ നിന്റെ രഹസ്യം നീ വിളിച്ചു പറയണേ പറയണേ അങ്ങനെ ഭൂമി അതിന്റെ രഹസ്യം വിളിച്ചു പറയുമ്പോ മനുഷ്യൻ പറഞ്ഞു പോവുകയാണ് മാലഹ എന്താ സംഭവിച്ചത് അത്ഭുതത്തോടു കൂടി ഒന്നും സംഭവിച്ചിട്ടില്ല തീർന്നു നിന്റെ അടിച്ചു പൊളിച്ച് ദുനിയാവിലെ ജീവിതം തീർന്നു അസ്തമിച്ചു അത് തന്നെയാണ് സംഭവിച്ചത് നബിയെ അങ്ങയോട് ചോദിക്കുകയാണ് എപ്പോഴാണത് സംഭവിക്കുക അതിന്റെ ഗൗരവം എത്രത്തോളമാണെന്ന് അങ്ങയോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കൂ ഹബീബേ ഫൈദാ ബരിഖൽ ബസർ വഖസഫൽ ഖമർ വജുമിഅ അശ്ശംസ് വൽ ഖമർ യഖൂലുൽ ഇൻസാൻ യൗമൈദിൻ ഐനൽ മഫർ കല്ല വസർ ഇലാ റബ്ബിക യൗമൈദിൻ മുസ്തഖർ പരിശുദ്ധമായ ഖുർആൻ നമുക്കിത് അറിയിച്ചു തരുന്ന സത്യമാ എല്ലാ ദിവസവും നമ്മുടെ മനോമുഖരത്തിലൂടെ കടന്നു പോകുന്ന ഖുർആനിന്റെ ആയത്തുകൾ മറന്നു പോകരുതേ ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ പരിശുദ്ധമായ റമളാനിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ച മാസമാണ് ഒരുപാട് ഗുണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാ ഒരുപാട് നന്മകൾ ഇറങ്ങുന്ന മാസമാണ് തിന്മകളുടെ താഴെ വീഴുന്ന മാസമാ തിന്മകളെ തട്ടിത്തെറിപ്പിക്കുന്ന മാസമാണ് ആകാശ ലോകത്ത് നിന്ന് മനുഷ്യ മനസ്സുകളിലേക്ക് മർത്യ മനോമുഖരങ്ങളിലേക്ക് റഹ്മത്തും മഗ്ഫിറത്തും പെയ്തിറങ്ങുന്ന മാസമാണ് റമളാൻ ആ റമളാനിലല്ലയോ നമ്മുടെ ഹൃദയത്തിന്റെ സ്പന്ദനമായ ജീവിതത്തിന്റെ തുടിപ്പായ സത്പന്താവ് നമുക്ക് തെളിയിച്ചു തന്ന പരിശുദ്ധ ഖുർആനിന്റെ തുടക്കം കുറിച്ചതോ ഷഹ്റു റമളാൻ ആ റമളാനിന്റെ മാസമാണെങ്കിൽ ആ റമളാനിലാണ് ഖുർആനിന്റെ തുടക്കത്തിന് കുറിച്ചതെങ്കിൽ ആ ഖുർആൻ ഇറക്കാൻ അല്ലാഹു തിരഞ്ഞെടുത്ത മാസം റമളാനാണെങ്കിൽ ആ റമളാൻ മാസത്തിൽ ഇറങ്ങിയ ഖുർആനിലൂടെ അല്ലാഹു നമുക്ക് നൽകുന്ന താക്കീദാ കല്ലാലവസർ നബിയെ അങ്ങയോട് ചോദിക്കുകയാണ് എപ്പോഴാണ് ആ അന്ത്യം സംഭവിക്കുക നബിയെ ഫൈദാ ബരിഖൽ ബസർ അവന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന സമയമാണ് അവൻ പ്രതീക്ഷിക്കാത്ത സമയമാണ് ഫൈദാ ബരിഖൽ ബസർ വഖസഫൽ ഖമർ ചന്ദ്രന് ഗ്രഹണം സംഭവിക്കുകയാ വജുമിഅ അശ്ശംസ് വൽ ഖമർ സൂര്യനെയും ചന്ദ്രനെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയാ അത് ലോകത്ത് വല്ലാത്ത സംഭവമാണ് നടക്കുക ഇന്ന് വരെ സൂര്യനെ ഒറ്റയ്ക്ക് കണ്ട മനുഷ്യൻ ചന്ദ്രനെ ഒറ്റയ്ക്ക് കണ്ട മനുഷ്യൻ ഇത് രണ്ടും കൂടെ കൂട്ടിയിടിച്ചുണ്ടാകുന്ന മഹാവിസ്ഫോടനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഈ മാനവ സമൂഹം ഒരു ദിവസം പ്രതീക്ഷയോടെ കാത്തിരിക്കണേ അതുകൊണ്ട് പ്രവാചകരെ ഈ സമുദായത്തോടെ പറയണേ വജുമിഅ അശ്ശംസ് വൽ ഖമർ യഖൂലുൽ ഇൻസാൻ യൗമഇദിൻ ഐനൽ മഫർ അന്ന്
മനസ്സുകളോലുപതയുടെ ഉത്തുംഗ സ്വഭാനത്തിൽ വിരാജിച്ച മനുഷ്യൻ ഓടുകയാണ്, അവൻ ഓടുകയാണ്, അവൻ ഓടുകയാണ്. അവന്റെ സമ്പത്ത് വലിച്ചെറിയുകയാണ്, അവന്റെ പ്രതാപം വലിച്ചെറിയുകയാണ്. ദുനിയാവിൽ അന്തസ്സും അഭിമാനവും ആഭിജാതിത്വവും ആഗ്രഹിച്ചവരെ, ദുനിയാവിൽ പ്രശസ്തി ആഗ്രഹിച്ചവരെ, ദുനിയാവിൽ എ സി ഇട്ട മുറിയല്ലാതെ ഉറങ്ങാത്ത ചെറുപ്പക്കാരാ, ദുനിയാവിൽ സുഖലോലുപനായി കഴിഞ്ഞുകൂടിയ ചെറുപ്പക്കാരാ, അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വിളിയാളമാണ് പ്രഖ്യാപനമാണ്. മനുഷ്യൻ ഇതാ നെട്ടോട്ടമോടുകയാണ്, അവന്റെ കാമുകയെ ഉപേക്ഷിക്കുകയാ, അവന്റെ സഹധർമ്മിണിയെ ഉപേക്ഷിക്കുകയാണ്. അവൻ എല്ലാ നിലയ്ക്കും ആശ്വാസം പകർന്നു കൊടുത്ത അവന്റെ മാതാപിതാക്കളെ അവൻ വലിച്ചെറിയുകയാ, അവന്റെ എല്ലാ ഇഷ്ടവാചനമായ അവന്റെ സഹപ്രവർത്തകരെ അവൻ വലിച്ചെറിയുകയാണ്. عذاب الله شديد ഇരവണികളായ ഒട്ടകങ്ങൾ അതിന്റെ പ്രായമെത്തുന്നതിന് മുമ്പേ അത് പ്രസവിച്ചു പോവുകയാണ്. ഇരവണി പെണ്ണുങ്ങൾ പ്രായമെത്തുന്നതിന് മുമ്പേ പ്രസവിച്ചു വീഴുകയാണ്. മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന ഉമ്മമാർ ഉമ്മമാർ തന്റെ ചോര കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് നെട്ടോട്ടമോടുകയാണ്. അന്ന് ആരെങ്കിലും അങ്ങ് കണ്ടിരുന്നെങ്കിൽ മദ്യപാനത്താൽ മതോന്മത്തരായി മദ്യത്തിന്റെ ലഹരയിൽ ഓടുന്നവരെ പോലെ അങ്ങേക്ക് പക്ഷെ അവർ മദ്യം കഴിച്ചവരേ അല്ല. ഈ ലോകം നശിക്കുകയില്ല, ഈ ലോകത്തിനൊരന്ത്യമില്ല എന്ന് കരുതി കൂട്ടിയവർ ഇതാ അവരുടെ തെറ്റിപ്പോയി. അവർക്കിടെ അവരുടെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് വലിയ ഒരു വിസ്ഫോടനത്തിന് സാക്ഷ്യം വഹിക്കുകയാ. അന്ന് മനുഷ്യന്റെ ഓട്ടമാണ്, മനുഷ്യന്റെ ഓട്ടമാണ്. മനുഷ്യൻ പരസ്പരം ചോദിക്കുകയാണ്, ഐനൽ മഫർ, ഐനൽ മഫർ, എവിടെയാണ് ഞങ്ങൾക്കൊരു സന്തോഷം, എവിടെയാണ് ഞങ്ങൾക്കൊരു സഹായം, എവിടെയാണ് ഞങ്ങൾക്കൊരു സംരക്ഷണം, എവിടെയാണ് ഞങ്ങൾക്കൊരു അഭയം ലഭിക്കുക. അല്ല വസർ, ഇല്ല ഇല്ല സഹോദരാ, ഇല്ല ഇല്ല സുഖലോലുപരെ, ഇല്ല ഇല്ല ഭൗതികവാദികളെ, ലോകം അസ്തമിക്കുകയില്ല എന്ന് വാദിച്ച യുക്തിവാദികളെ, നിരീശ്വരവാദികളെ, നിങ്ങൾക്ക് ഇതാ മറുപടിയാണ്. ഇല്ല ഇല്ല ഇലാ റബ്ബിക യൗമഇദിൽ മുസ്തഖർ, പടച്ച റബ്ബിലേക്ക് നിങ്ങളെ തെളിക്കപ്പെടുകയാണ്, തെളിക്കപ്പെടുകയാണ്. ആ ദിവസം ഇതാ വന്നിരിക്കുകയാണ്, ആ ദിവസത്തിന് നാം ഇതാ സാക്ഷ്യം വഹിക്കുകയാ. ആ ദിവസത്തെ കൊണ്ട് തന്നെയാണ് അള്ളാഹു സത്യം ചെയ്യുന്നത്. അന്ത്യനാളെ കൊണ്ട് തന്നെയാണ് സത്യം. ഈ മനുഷ്യനെ മുഴുവനും എന്തെങ്കിലേക്ക് കൊണ്ടുവരപ്പെടും എല്ലാം മുഴുവനും ഒന്നേ പറ്റുള്ളൂ, ഒരിക്കലും ഒളിച്ചു വിളിക്കാൻ പറ്റില്ല. അത് ഏത് സമയത്തും അത് സംഭവിക്കാം. തങ്ങളോട് മഹാന്മാരായ സഹാബാക്കളെ ചോദിക്കുകയാണ്, എപ്പോഴാണ് നബിയെ ഈ ലോകം അസ്തമിക്കുക, ഈ ലോകത്തിന് അന്ത്യം കുറിക്കുന്നത് എപ്പോഴാണ് നബിയെ? എപ്പോഴാ സംഭവിക്കാം, ഏത് സമയത്ത് സംഭവിക്കാം? وَيُنَزِّلُ الْغَيْثَ وَيَعْلَمُ مَا فِي الْأَرْحَامِ وَمَا تَدْرِي نَفْسٌ مَاذَا تَكْسِبُ غَدًا وَمَا تَدْرِي نَفْسٌ بِأَيِّ أَرْضٍ تَمُوتُ. അഞ്ച് കാര്യങ്ങളുടെ നിജസ്ഥിതി അള്ളാഹ് അല്ലാതെ മറ്റാരും അറിയുകയില്ല. അതിൽ പരമപ്രധാനമായത് ഈ ലോകം അസ്തമിക്കുന്നത് എപ്പോഴാണ്? അത് അള്ളാഹിക്കറിയുന്നതായി. പിന്നെ ഞാൻ പറഞ്ഞു തരാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യൗമുൽ ജുമഅത്തി സയ്യിദുൽ അയ്യാം وأعظمها عند الله وأعظم من الفطر والأضحى أو كما قال رسول الله വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം നമുക്കറിയോ? വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ജുമാ മാത്രമേ നമുക്കറിയുള്ളൂ, അതിന്റെ മഹത്വം നമുക്കറിയില്ല. വെള്ളിയാഴ്ച ദിവസം എന്ന് പറയാൻ എന്താ? അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്.
അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് ഓതി തരികയാണ്. മനസ്സിലാക്കണം, സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമാ, എല്ലാ ദിവസങ്ങളുടെയും നേതാവ് ജുമാ ദിവസമാണ്. മാസങ്ങളുടെ നേതാവ് റമദാൻ മാസം എന്ന് പറയുന്നത് പോലെ ദിവസങ്ങളുടെ നേതാവ് ജുമാ ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ ദിവസമാണ് ജുമാ ദിവസം. അള്ളാഹു ഇഷ്ടപ്പെട്ട ദിവസം, അള്ളാഹു ഇഷ്ടപ്പെട്ട ദിവസമാണ് ജുമാ ദിവസം. എത്രത്തോളം ചെറിയ പെരുന്നാള് വലിയ പെരുന്നാള് ഈദുൽ അൽഹ ഈദുൽ ഫിത്റിനേക്കാൾ അല്ലാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസമാണ് യൗമുൽ ജുമാ. ചെറിയ പെരുന്നാള് വലിയ പെരുന്നാൾ അതിനേക്കാളും അല്ലാഹു ഇഷ്ടമാണ് യൗമുൽ ജുമാ. ഈദുൽ ഫിത്തർ എന്നൊക്കെ പറയുമ്പോ ഈദ് ഈദ് എന്ന് പറഞ്ഞാൽ മടങ്ങി വരുന്നു, മടങ്ങി വരുന്നു എന്നതിന്റെ അർത്ഥം. ജുമാ എന്ന് പറയുമ്പോ അതല്ല, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുന്നു. ഈ ഒരുമിച്ച് കൂടുന്നതിനൊരു ഒരുപാട് അർത്ഥമുണ്ട്. ഇതേപോലെ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടും. അത് എപ്പോഴും മനുഷ്യൻ അയവിറക്കിക്കൊണ്ടിരിക്കണം, ഓർത്തുകൊണ്ടിരിക്കണം. അതിനാണ് ആഴ്ചോറും മനുഷ്യനെ ഒരുമിച്ച് കൂട്ടുന്നത്. പിന്നെ ഇതേപോലെ ഇതേപോലെ മനുഷ്യനെ ഒരുമിച്ച് കൂട്ടും. അതിനാണ് നിന്റെ മഹല്ലത്തിൽ തന്നെ ഈ മുസ്ലിം ഉമ്മത്തിനെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി അള്ളാഹ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതേപോലെ നിന്നെ ഒരുമിച്ച് കൂട്ടും. യൗമുൽ ജുമാ സയ്യിദുൽ അയ്യാം, ദിവസങ്ങൾ ശ്രേഷ്ഠമായ ദിവസമാണ്. യൗമുൽ ജുമാ ശ്രേഷ്ഠമായ ദിവസമാണ്. അഞ്ച് കാര്യങ്ങൾ ഈ ജുമാ ദിവസം സംഭവിക്കും, സംഭവിച്ചിട്ടുണ്ട്. അഞ്ച് കാര്യങ്ങൾ ഈ ജുമാഅയുടെ പ്രത്യേകതയാണ്. വഫീഹി ഖലഖല്ലാഹു ആദം, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചത് ഈ ജുമാ ദിവസത്തിലാ. വഫീഹി ഹബത ഇലൽ അർളി, സ്വർഗ്ഗലോകത്തു നിന്ന് ഭൂലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരിച്ചയച്ചതും ഈ ജുമാ ദിവസത്തിലാ. ആദമിനെ സൃഷ്ടിച്ചത് ജുമാ ദിവസം. അതേപോലെ സ്വർഗത്തു നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ആദം നബി ഇറക്കിയതും ഈ വെള്ളിയാഴ്ച ദിവസം. വഫീഹി തവഫല്ലാഹു ആദമ, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് മടക്കി വിളിച്ചതും ഇതേ ദിവസത്തിൽ തന്നെ, ഈ വെള്ളിയാഴ്ച ദിവസം. അല്ലാഹുവിലേക്ക് മടക്കിയത് ഈ വെള്ളിയാഴ്ച ദിവസം. വഫീഹി സാ, ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്. വെള്ളിയാഴ്ചയുടെ പകലുകളിലെ ഒരു സമയമുണ്ട്, ആ സമയത്തിൽ അള്ളാഹുവിന്റെ ദാസന്മാരോ ദാസിമാരോ അവന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവന്റെ ആവശ്യങ്ങൾ ചോദിച്ചാൽ അല്ലാഹു തട്ടിക്കളയുകയില്ല. അല്ലാഹു തട്ടിക്കളയില്ല. അത് ഏത് സമയം എന്നുള്ളത് അതറിയില്ല. വെള്ളിയാഴ്ച ദിവസം ചോദിച്ചോണം. ആ സമയത്തൊരു സമയമാണ്. അത് ആ സമയത്ത് ചോദിച്ചാൽ അത് അല്ലാഹു ആ സമയം തട്ടിക്കളയുകയില്ല. മാലം എസ് എൽ ഹറാമ, ഹറാം ചോദിക്കരുത്. അല്ലാഹു ഞാനൊരു പെണ്ണിനെ ലൈനടിക്കുന്നു, അത് കബൂലാക്കി തരണേ അല്ലാ. അത് ഹറാമില്ലേ? ഹറാമായ ഒരു പെണ്ണിനെ ആവാഹിച്ചെടുക്കാൻ വേണ്ടിട്ട്, ഹറാമായ ഒരു പുരുഷനെ ആവാഹിച്ചെടുക്കാൻ വേണ്ടിട്ട് ആർക്കാം റമദാൻ മാസത്തിൽ ദുആ സ്വീകരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് രാവിലെ മുതൽ പള്ളിയുടെ മെമ്പറിന്റെ ഓരത്ത് പോരുന്നുണ്ട്. അല്ലാഹു അതന്നെ അന്ന് ദുആ, വേറൊരു ദുആ ഇല്ല. അല്ലാ ഞങ്ങളെ രണ്ട് പുരക്കാരെ എതിരാണ്, ഉപ്പാന്റെ കുട്ടും കുടുംബക്കാരും, ഓടെ ഉപ്പാന്റെ കുടുംബക്കാരും, എന്റെ ഉപ്പാന്റെ കുടുംബക്കാരും എല്ലാം എതിരാണ്. അതുകൊണ്ട് അല്ലാ എങ്ങനെയെങ്കിലും ഞാൻ സഹായിക്കുന്നത്, വെള്ളിയാഴ്ചയുടെ ഏതെങ്കിലും ഒരു ദുആ സ്വീകരിക്കുള്ള പ്രശ്നമേ ഒന്ന് സഹായിക്കണേ. അല്ല ഇത് ഉടായ്പ ദുആയാണ്, ഈ പണി അല്ലാ കൂടിക്കൂല. ഇതെങ്ങനെ അല്ലാ സ്വീകരിക്കാം? സാലിഹത്തായ ഒരു പെണ്ണിനെ തന്നെ അല്ല ഹലാലായ ചോദ്യം, ഹലാലായ ചോദ്യമാണ്. സാലിഹത്തായ ഒരു പെണ്ണിന് വേണ്ടി ഒരു മനുഷ്യൻ ചോദിക്കുന്നു, അത് ഹലാലായ. സാലിഹായ ഒരു പുരുഷന് വേണ്ടി ഒരു വരന് വേണ്ടി ചോദിക്കുന്നു, അതും അല്ലാഹു സ്വീകരിക്കുന്നു. പക്ഷെ താൻ ആഗ്രഹിക്കുന്ന, താൻ മോഹിക്കുന്ന, താൻ ഇഷ്ടപ്പെടുന്ന കാമുകിയെ, കാമുകനെ കിട്ടണം എന്നുള്ള ഒരു ചോദ്യം, ആ നിലയ്ക്കുള്ള ഒരു ആ നിലയ്ക്കുള്ള ഒരു പ്രാർത്ഥന അല്ലാഹു അത് അംഗീകരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും വേണ്ട, ഹറാമ ചോദിക്കാതെ നിങ്ങൾ ഹലാൽ ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാ സഹായങ്ങളും അല്ലാഹു ആ സമയത്ത് ചെയ്തു തരും. അതൊരു സമയമാണ്, അത് വെള്ളിയാഴ്ച ദിവസമാണ്. അഞ്ചാമതായി നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, വഫീഹി തഖൂമുസ്സാ, ആ ദിവസത്തിലാണ്
ആണ് അന്ത്യം സംഭവിക്കുക. ആ ദിവസത്തിലാണ് നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുക. ആ ദിവസത്തിലാണ് മനുഷ്യന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന സംഭവങ്ങൾ നടക്കുക. ആ ദിവസത്തിലാണ് ഭൂമി അതിന്റെ രഹസ്യ അറകൾ തുറക്കുക. ആ ദിവസത്തിലാണ് നരകത്തിന്റെ വാതില് ജനങ്ങളുടെ മുന്നിലേക്ക് കോപിക്കുക, പ്രക്ഷോഭിക്കുക. ആ നരകമിതാ അഹങ്കാരികളെ മാടി വിളിക്കുന്നത് ആ ദിവസത്തിലാണ്. നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഭയാനകത വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ തകർന്നു പോയില്ലേ, അതെല്ലാം നമ്മൾ തകർന്നു പോയില്ലേ. നരകൊക്കെ പ്രകമ്പനം കൊള്ളുകയാണ്, വാ എന്നെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി റെഡിയാട്ടിയെ നിൽക്കണം. നരകം പ്രകമ്പനം കൊള്ളുന്ന ഒരു ദിവസമാണ് ആ ദിവസം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അബ്രഹീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത് ജുമാ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് ലോക അസ്തമിക്കുക. ആ വെള്ളിയാഴ്ച ദിവസമാകുമ്പോ മാമിൻ ബഹരിൻ മാമിൻ അർളിൻ വലാ സമാഇൻ വലാ ജിബാൽ വലാ ബിഹാർ ഇല്ലാ വഹുന്ന യശ്ഫഖന അൻ തഖൂമ ഫീഹി സാ ഔ കമാ ഖാല റസൂലുള്ളാഹി. വെള്ളിയാഴ്ച ദിവസമായാൽ മലക്കുകളും അല്ലാഹുവിന്റെ അമ്പിയാക്കൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ആരിഫീങ്ങൾ ആകാശലോകങ്ങൾ എല്ലാ വാനങ്ങളും ഗോളങ്ങളും ഭൂമികളും പർവ്വത സാനുക്കളും ഈ ഭൂമിയെ വലയം ചെയ്തിരിക്കുന്ന സമുദ്രവുമെല്ലാം ഇല്ലാ വയസ്വഖന മിൻഹാ അന്തഖൂമ ഫീഹി സാ. വെള്ളിയാഴ്ച ദിവസമായാൽ ഭയപ്പെടുമെന്ന് നബിയുന റസൂലുള്ളാഹി. മലക്കുകൾ വിറയ്ക്കുന്നത് ഭയപ്പെടുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. ഭൂമി വിറയ്ക്കുന്നതും ഭയപ്പെടുന്നതും വെള്ളിയാഴ്ച ദിവസമാണ്. ഭൂമിയെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്ന പർവ്വത സാനുക്കൾ അത് വിറയ്ക്കുന്നത് അത് വെള്ളിയാഴ്ച ദിവസമാ. ആകാശങ്ങളെ പ്രകമ്പനം കൊള്ളുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. എന്തേ അതിന്റെ കാരണം? ആ ദിവസത്തിലെങ്ങാണ് ആകാശം തകർന്നു വീഴുമോ, അല്ലാന്റെ വിളിയാളം ഉണ്ടാകുമോ, ഈ ലോകം അസ്തമിച്ചു പോകുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വസ്തുക്കളെല്ലാം ഭയപ്പെടുമെന്ന് ഔകമാഖാല റസൂലുള്ളാഹി. ഈ ദിവസമായിരിക്കും മനുഷ്യൻ ഒഴിച്ച് മനുഷ്യനും ജിന്നു ഒഴിച്ച് എല്ലാരും പേടിക്കും. നമുക്കെന്താ പേടി? വെള്ളിയാഴ്ച ജുമാക്ക് പോലും പോകാത്ത മൊയന്തുകള്, ജുമാക്ക് പോലും പോകാത്ത മോനി അല്ലേ. പിന്നെ അവന്റെ കാര്യം പറയണോ? അവനൊക്കെ പിന്നെ എന്താ അള്ളാഹെ പേടിക്കുക? അവനൊക്കെ എന്താ പിന്നെ അള്ളാഹെ പേടി? ജുമാക്ക് പോകില്ല, ജുമാക്ക് പോകാത്തവൻ അള്ളാഹെ പേടി എന്താ? മലക്കുകൾ പേടിക്കുന്നു, മൃഗങ്ങള് പേടിക്കുന്നു, ഉദരജീവികള് പേടിക്കുന്നു, ഭൂമികള് ആകാശങ്ങള് വാനഗോളങ്ങള് മുഴുവനും പേടിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം അള്ളാ ഇന്ന് ഖിയാമ സംഭവിക്കുമോ, ഇന്ന് അന്ത്യനാൾ സംഭവിക്കുമോ, അള്ളാ എന്തായിരിക്കും എന്ന് പേടിക്കുന്നു. എനിക്ക് ഇന്നൊക്കെ പേടിയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ഇതാ സഹീദ് അൽ ഖത്തീബ് വലൽ മിമ്പർ, മിമ്പറിലേക്ക് ഇമാമ കയറുന്നവരെ പുറത്തിങ്ങനെ സ്വറ പറഞ്ഞെടുക്കും. ഇമാമ് കയറിക്കഴിഞ്ഞാൽ ഓടി വരും പള്ളിയുടെ പോർട്ടിക്കോയിൽ, വെളിയിൽ വെളിയിലിരിക്കും. എന്തെങ്കിലും പെട്ടെന്ന് ഇറങ്ങണ്ടായി, അതിന് വേണ്ടിയിട്ട് വെളിയിൽ ഇങ്ങനെ നിൽക്കും. അല്ലാഹു അക്ബർ നിസ്കരിച്ചു, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. യാ അല്ലാ, ദുആക്ക് എന്ന് ആമീൻ പിടിച്ച് നടന്നിട്ട് വേണം. മൊബൈൽ ദുആ നടന്നുകൊണ്ട് ഇങ്ങനെ പോലെ ഒന്നിറങ്ങുന്ന പോലെ അല്ലേ. ഇവനെന്താ അള്ളാഹെ പേടി? ഇവനെന്താ വെള്ളിയാഴ്ച ദിവസത്തെ പേടി? വെള്ളിയാഴ്ച ദിവസത്തെ പേടിയുള്ളവൻ സൂറത്തുൽ തൗഫൂദ് നേരത്തെ വന്ന് പള്ളിയിലിരിക്കും. പള്ളിയുടെ മെമ്പറിന്റെ മെഹ്റാബിലല്ല, ഒന്നാമത് സഫിൽ വന്നിരിക്കും. ഒന്നാമത് സഫിൽ വന്ന് വെള്ളിയാഴ്ച ഇരുന്നാൽ ഒട്ടകത്തെ അറുത്തു കൊടുത്തതിന്റെ കൂലി കിട്ടും. ഉദഹിയ ജീവിതത്തിൽ ഒരു കോഴിയെ പോലും വാങ്ങി കൊടുക്കാത്ത പിശുക്കന്മാരാണ്. സദക്കായിക്ക് സദക്ക ഒരു കോഴിയെ, പ്ലാസ്റ്റിക് കോഴിയില്ലേ നമ്മുടെ നാട്ടിൽ, 200 രൂപയുടെ അങ്ങോട്ട് എടുത്തു വെച്ചാൽ അങ്ങോട്ടിരിക്കും, ഇങ്ങോട്ട് എടുത്തു വെച്ചാൽ അങ്ങോട്ടിരിക്കും. പാവം കഷ്ടം. കത്തി കണ്ടാ തന്നെ പേടിച്ചു. അവസാനം കത്തി കൊണ്ടുപോകുന്നതിന് മുമ്പേ ഇന്നാലില്ലായി വൈന്നായി. പണ്ടൊക്കെ നമ്മൾ കോഴി ഇറക്കുമ്പോൾ കെട്ടണം, പിടിച്ചു കണ്ടു പിടിക്കും, ഇങ്ങനെ പിടിക്കണം, ഒരാൾ പിടിക്കണം, ഒരാൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇതൊന്നും വേണ്ട, കഷ്ടം. അതേപോലെ കോഴിയെ പോലും അറുത്തു കൊടുക്കാത്ത നമ്മൾ ഒട്ടകത്തെ അല്ല അറുത്തു കൊടുത്തിട്ട് കൂലി മുഖത്തിലും ജുമാക്ക് ഒന്നാമത്തെ സഫിൽ പോയിരുന്നാലേ, അവസാനത്തെ സഫിൽ ഇരുന്നാലും കിട്ടുന്ന എന്താ? കോഴിമുട്ട. ഏത് കോഴിമുട്ട? പാണ്ഡിനാട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന 25 വയസ്സ് 50 വയസ്സാണ് ആ വെള്ളക്കോഴിയുടെ മുട്ട അള്ളാന്റെ വർദ്ധത്തി കൊടുത്തിട്ട് കൂടിയിട്ട് എന്താ അള്ളാഹ് ചെയ്യുന്ന ഗുണമല്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഫസ്റ്റിൽ പോയിരിക്കും. സൂറത്തുൽ കൗഫോദ് സലാത്ത് ചൊല്ല്, എന്നിട്ട് നമ്മൾ അള്ളാഹുണ്ട് ദുആ ചെയ്യും. അള്ളാഹു ഇന്നത്തെ ദിവസത്തെ ഞാൻ ഭയപ്പെടുന്നു, ഞങ്ങൾക്ക് റഹ്മത്തുള്ള ഖൈറുള്ള ബർക്കത്ത്. പെട്ടെന്ന് സംഭവിക്കും. ഈ ലോകം അസ്തമിക്കുന്നത് വളരെ പെട്ടെന്നാണ്. എത്രത്തോളം? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെ പറയുകയാണ് വല തഖൂമന്നസ വഖദ് നശറ റജുലാനി ഫൗബഹുമാ ബൈനഹുമാ فلا يتبايعاني فلا يطغيان രണ്ട്
കച്ചവടക്കാര് നേരം വെളുക്കുമ്പോ കട തുറന്ന കച്ചവട സാധനങ്ങളെല്ലാം അവന്റെ പീടികയിൽ നിരത്തി വെക്കുകയാണ്. അനമാരയിൽ നിന്ന വസ്ത്രങ്ങളെല്ലാം എടുത്തവൻ മടക്കി വെച്ച് നിവർത്തി വെച്ച് അത് നിവർത്തി വെച്ച വസ്ത്രം മടക്കുന്നതിന് മുമ്പേ വലത്ത ലോകമസ്തമിക്കുക തന്നെ ചെയ്യും സഹാബ. വലത്ത ലോകമസ്തമിക്കുകയാണ്. ഒരാള് തൊഴുത്തിൽ പോയി പശുവിനെ കറന്നുകൊണ്ട് വരികയാണ്, ചായ കുടിക്കാം, പാല് കൊണ്ട് ചായ ഇടാമെന്ന് ധരിച്ചുകൊണ്ട് തൊഴുത്തിൽ പോയി പശുവിനെ കറന്നിട്ട് ആ പാലുമായി കടന്നു വരികയാ. അങ്ങനെ വരേണ്ട താമസം വരത്ത കൂമല്ല സാ ലോകമിതാ ഇടിഞ്ഞു വീഴുകയാ. ഫലായത്തമോഹോ അവൻ ആ ചായ കുടിക്കുകയേ ഇല്ല. പീടികയിൽ പോയി പാല് വാങ്ങിക്കൊണ്ട് വരാൻ തന്റെ മക്കളെ മാതാപിതാക്കളെ പറഞ്ഞുവിടുമ്പോ പാല് വാങ്ങിക്കൊണ്ട് വരുന്ന വഴിയിൽ തന്നെ അന്ത്യം സംഭവിക്കുകയാണ്, മരണം സംഭവിക്കുകയാ. പാലിന് പോയ തന്റെ കുട്ടിയെ കാണാനില്ല. ഉമ്മ അന്വേഷിക്കുകയാണ്, ഉപ്പ അന്വേഷിക്കുകയാണ്, അവസാനം അറിയുകയാണ് പീടികയിലേക്ക് പോകുന്ന വഴിയിൽ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. പീടികയിൽ നിന്ന് സാധനം വാങ്ങി വരുന്ന വഴിയിൽ അന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. അങ്ങാടിയിലേക്ക് പോകുന്ന വഴിയിൽ അന്ത്യം സംഭവിച്ചിരിക്കുകയാ. ഇവിടെ നമ്മുടെ വീട്ടിൽ പുറയിൽ നമ്മൾ ഓനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇല്ല ഇല്ല, അവന്റെ അവസാനം എത്തിയിരിക്കുകയാണ്, അവന്റെ അന്ത്യം എത്തിയിരിക്കുകയാ. അവനും ഈ തറവാട്ടിലേക്ക് മടങ്ങുകയില്ല. യഥാർത്ഥ തറവാട്ടിലേക്കാണ് അവന്റെ മടക്കം. അതാണ് ആദരമായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, വഖദിൻ സറഫ റജുലും ഇല്ല ബനി ലഖഹതിഹി ഫലായതാമുഹു. ഒട്ടകത്തെ കറന്ന് ആ ഒട്ടകത്തിന്റെ പാല് കുടിക്കുന്നതിന് മുമ്പേ ലോകം അസ്തമിക്കുമെന്ന് നബിയുടെ റസൂലുള്ളാഹി. വലത ഖൗമന്നസ ഖിയാമത്ത് നാളെ സംഭവിക്കുകയാളെ കിണറ്റിലെ വെള്ളം കോരി വെച്ചവന്റെ പാത്രത്തിൽ നിരക്കുകയാണ്. അവന് കുടിക്കാനുള്ള ശുദ്ധമായ സുഗമമായ വെള്ളം അവൻ കിണറ്റിൽ നിന്ന് കോരിയെടുക്കുകയാണ്, കോരിയെടുക്കുകയാ. ആ വെള്ളവുമായി അവൻ പുരയുടെ ഉള്ളിലേക്ക് പോകേണ്ട താമസം. വലതകുമന്നസ ലോകമസ്തമിക്കുക തന്നെ ചെയ്യും സഹാബ. എത്ര പണിയെടുക്കുന്ന സമയത്താണ് ഖിയാമത്ത് വരിക, അവന്റെ അന്ത്യം സംഭവിക്കുക. ഈ പരിശുദ്ധമായ റമദാനിന്റെ മാസത്തില് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ നിങ്ങൾ കണ്ടില്ലേ, 22 വയസ്സുള്ള ഒരു മാതാവും 1 വയസ്സുള്ള ഒരു കുഞ്ഞുമോളും രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോ അവരുടെ സമീപത്തുള്ള ഭീമൻ മതിൽക്കെട്ട് അവരുടെ മുന്നിലേക്ക് വീഴുകയാണ്. തന്റെ ഭർത്താവിന് വേണ്ടി നോമ്പുതിരക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന മഹതിയായ പെണ്ണ, തന്റെ കുടുംബക്കാർക്ക് വേണ്ടി നോമ്പ് തുറക്കാനുള്ള പലഹാരങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി പാത്രം കഴുകാൻ പോയ പെണ്ണ, മീൻ വെട്ടാൻ പോയ പെണ്ണാണ്, പാചകത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ പോയ പെണ്ണ, 22 വയസ്സുകാരിയായ ആ പൊന്നുമോള് ലോകത്ത് നിന്ന് വളരെ വേഗത്തിൽ വിടപറയുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ? ഇല്ല ഇല്ല സഹോദര. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്. തൊഴുത്തിൽ നിന്ന് പാല് കറന്ന് അത് പാചകം ചെയ്യുന്നതിന് മുമ്പേ മരണം സംഭവിക്കും സഹോദര. നീ കിണറ്റിൽ നിന്ന് കോരി വെക്കുന്ന വെള്ളം അത് കുടിക്കുന്നതിന് മുമ്പേ വലത്ത അവന്റെ ഭക്ഷണ തളികയിൽ നിന്ന് ഒരു പിടി ഭക്ഷണം അവന്റെ വായിലേക്ക് ഉയർത്തേണ്ട താമസം. അതവൻ കഴിക്കാൻ അള്ളാഹു അവസരം നൽകുകയില്ല. അത് ഉയർത്തുന്നതിന് മുമ്പേ വലത്ത കോമന്നസ ലോകമസ്തമിക്കുക തന്നെ ചെയ്യും. എത്ര പേരാ ഭക്ഷണം കഴിക്കാൻ എടുക്കുമ്പോ വീണു, ഒരാൾ മരിച്ചാൽ അവന്റെ അന്ത്യമില്ലേ, ഒരാൾ മരിച്ചാൽ അവന്റെ അന്ത്യമില്ല, ഖിയാമത്ത് നാളായില്ലേ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി എടുക്കുന്നു, മരിച്ചു വീഴുന്നു, ഇലക്ഷന്റെ റിസൾട്ടുകൾ നോക്കുന്നു, അങ്ങനെ തന്നെ വീഴുന്നു. രാത്രി തറാവി നിസ്കരിച്ചിട്ട് പോയി കിടക്കുന്നു, നേരം വെളുക്കുമ്പോ പിന്നാലില്ലായി വൈകുന്നാലേ ഇറച്ചു. രാവിലെ അത്താഴം കഴിച്ചതാണ്, റാഹത്തായിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചു, സുബൈക്ക് പള്ളിയിലെല്ലാം പോയി റാഹത്തായിരുന്നു, കുഴപ്പമില്ല. എന്നിട്ട് അങ്ങാടിയിലൂടെ ഞങ്ങൾ പേപ്പർ വായിച്ചുകൊണ്ടിരുന്നു, ചെറിയൊരു വേദന ദാ വീഴുന്നു. രാവിലെ പ്രഭാത സവാരിക്കിടങ്ങി ദാ മറിഞ്ഞു വീഴുന്നു. ഷട്ടിൽ ബാറ്റ് കളിക്കുന്നു, കുഴഞ്ഞു വീഴുന്നു. ചെറുപ്പം 40 വയസ്സ്, 20 വയസ്സ്, 28 വയസ്സ്, 32 വയസ്സ്, 38 വയസ്സ്, വല്ല തപ്പവും ഇങ്ങനെയാണ് അവന്റെ അന്ത്യം സംഭവിക്കുക. നബിയുടെ റസൂലുള്ളാഹി
നിന്റെ മനസ്സിന്റെ അവസ്ഥ പറയും. അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ സലതൽ ജന്ന അഊദു ബിക മിനന്നാർ. അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ സലതൽ ജന്ന അഊദു ബിക മിനന്നാർ. അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ സലതൽ ജന്ന അഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ അഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ അഗ്ഫിർ ലനാ ദുനൂബനാ യാ റബ്ബൽ ആലമീൻ. ഇടയ്ക്കിടയ്ക്ക് ചൊല്ലിക്കൊണ്ടിരിക്കണം. അവിടെ പാവങ്ങൾ പുറത്തുപെട്ട റിസോർട്ടിൽ നമ്മൾ കിട്ടിയ ഒരു ചാൻസ് ആണിത്. റമദാനിലാണ് നമ്മുടെ ഒരു പ്രതീക്ഷ പാവങ്ങൾ പുറത്തുന്നുള്ളത്. റമദാനിന്റെ മഹത്വവും പാവം പുറത്താനുള്ള കാരണം എന്തിനാണ്? റഹ്മത്ത് പത്ത്, മഗ്ഫിറത്തിന്റെ പത്തൊക്കെ ഒന്ന് വെച്ചതൊക്കെ പറഞ്ഞാൽ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ വിഷയമല്ലല്ലോ, അതുകൊണ്ട് നമുക്കത് കൂടുതൽ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ വിചാരണയുമായിട്ട് നമ്മുടെ മൈസൂറുമായിട്ട് ബന്ധമുണ്ട്. നമ്മുടെ ചിഹ്നം കണ്ടല്ല മക്കത്ത്, ഈ സാധനം കാണും അല്ലേ? നമ്മുടെ ചിഹ്നം എത്തി. നമ്മുടെ ചിഹ്നം മുസ്ലിയാർ വോട്ടിന് നിന്നാൽ നമ്മുടെ ചിഹ്നം ബക്കറ്റായിരിക്കും കേട്ടോ. ഞങ്ങളുടെ ചിഹ്നം അത്. ഇന്നുവരെ ഒരു രാഷ്ട്രീയക്കാരും ബക്കറ്റ് ചിഹ്നം എടുത്തിട്ടുണ്ടെടുത്തിട്ടുണ്ടോ? ഞങ്ങളുടെ ചിഹ്നം അത് സംഭവം. അങ്ങനെ വാരി കൊടുത്തോണ്ടിരിക്കും. ജിബിരിൽ എപ്പോ വന്നാലും ലഭിതങ്ങൾ ഇങ്ങനെ സപ്ലൈ ചെയ്യല. ലഭിതങ്ങളുടെ ജോലി നമ്മള് സപ്ലൈ ചെയ്യുന്നത് വാങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടല്ല. ആരെങ്കിലും ഒക്കെ സപ്ലൈ ചെയ്ത് ഈത്തപ്പഴം എല്ലാം വാങ്ങാൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ട്, ലഭിതങ്ങൾ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ കഴിഞ്ഞിട്ടാണ്. റമദാനിൽ നമ്മൾ പിശുക്ക് കാണിച്ചാല് അവൻ ഖിയാമത്തുനാൾ വരെ പിശുക്കനായിരിക്കും, ലുപ്തനായിരിക്കും, കഞ്ചൂസ് ആയിരിക്കും. അതുകൊണ്ട് റമദാനിൽ പിശുക്ക് കാണിക്കണ്ട, കൊടുത്തോ. നല്ല മാർഗത്തിനാണ് എൽമ് കേൾക്കാനാണ്, എൽമ് എടുക്കാൻ വേണ്ട ഇത്രയും നല്ല സംവിധാനങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഇതിന്റെ ഒരു സംവിധാനം ഒരുക്കിയൊക്കെ തരുമ്പോ അൽഹംദുലില്ല. അതിനൊക്കെ ചെലവില്ലേ? അതിന്റെ ബർക്കത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാഹു സാധുക്കളായ മക്കൾ ചെയ്യുന്ന ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹു. സഹോദരങ്ങളെ, അപ്പോൾ ഖിയാമത്ത് നാളെ സംഭവിക്കുന്നത് ഇതേപോലുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ പെട്ടെന്നൊക്കെയാണ് ഇത് സംഭവിക്കുക. ഇങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുക. അത് ഏത് സമയത്ത് സംഭവിക്കാം എന്നോ, അതിന്റെ അടയാളങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. പല പല അടയാളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹദീസുകളിലൂടെ അന്ത്യനാളിന്റെ അടയാളങ്ങളെ കുറിച്ച് വിശദീകരിക്കുകയാണ്, വിവരിക്കുകയാണ്. ഇനി നമുക്ക് അന്ത്യനാള് സംഭവിക്കും എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. ഞാൻ സംശയം ഉണ്ടെങ്കിൽ ഇനി ആയത്ത് പോയിത്തരാം. ഇനി സംശയം ഉണ്ടെങ്കിൽ ആയത്ത് ഹദീസ് പോയിത്തരാം. പക്ഷെ നമുക്കൊന്നും സംശയമില്ല, അത് സംഭവിക്കുക തന്നെ ചെയ്യും, അത് ഉറപ്പാണ്. ഞാൻ ഇനി അതിന്റെ അടയാളങ്ങളോ تنقسم إلى ثلاثة أصناف عندنا على مون آية وهر جيا ون قسم قضى من قضى وقسم ولم ينقضي ون سمببت شوي لهر وانقضى وليبتو هذا سمببت شو استمت شو രണ്ട് കിസ്മു ലഹറ വലം യൻകളി അസ്തമിച്ചിട്ടില്ല, അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ സാഹചര്യം. മൂന്ന് വലിയ ഒരു സംഭവം നടക്കും, അന്നത്തോടുകൂടി മുഴുവനും തീർന്നു പോകും, മുഴുവനും അന്ന് അസ്തമിച്ചു. അത് സംഭവിക്കുന്നതിന് മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന് ഖിസ്മുൽ ഖള വലഹറ വൻഖള, അത് സംഭവിച്ചു, അത് കഴിഞ്ഞുപോയി, അത് കഴിഞ്ഞുപോയി. അപ്പൊ ഖിയാമത്ത് നാളെ സംഭവിക്കുന്നതിന് മുമ്പുള്ള ഒരു സംഭവമാണ് ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഊത്ത്. മൂന്നൂത്തുണ്ട്, മൂന്നൂത്ത. ഒന്നാമത്തെ ഊത്ത് നഫ്ഹത്തുൽ ഫസ്ഉ, പേടിപ്പിക്കലാണ്, എല്ലാരെയും പേടിപ്പിക്കലാണ്. വല്ലാത്തൊരു ഊത്തൂതി ജനങ്ങളെ ഇങ്ങനെ പേടിപ്പിക്കുമ്പോ തന്നെ, ഇപ്പൊ ഇടി വെട്ടിയാൽ തന്നെ, ഇപ്പൊ നമ്മളെ കൊല്ലത്തു നിന്ന് ആരെങ്കിലും കൂടെ വന്ന് ഉറങ്ങുന്ന സമയത്ത് കരിപ്പൂരേക്ക് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ പേടിച്ചു, അല്ല ഖിയാമത്ത് നാളെ സംഭവിക്കും, അപ്പടച്ചോ എന്റെ പുരക്കാരുടെ ഒന്നും പറയാൻ പറ്റിയില്ലല്ല. അപ്പോഴാണ് കുഞ്ഞാ പോന്നിട്ട് ഇല്ല സ്ഥാപനം, അതായത് കരിപ്പൂർ ഫ്ലൈറ്റ് ഇറങ്ങി ദർശിക്കണ്ടായി, ഖിയാമത്ത് നാളെ സംഭവിച്ചിട്ടില്ല. പേടിച്ചുപോലെ പെട്ടെന്ന് റെയിൽവേ പാളത്തിന്റെ സൈഡിലൊക്കെ വീടൊക്കെ വെച്ച് കിടന്നവർക്കും അറിയില്ല, രാത്രി വരുമ്പോൾ അല്ല ഇതാ എന്തോ വരുന്ന ഖിയാമത്ത് നാളെ സംഭവിക്കാൻ പോകും, ഇതാ പറഞ്ഞു തീർന്നില്ല സംഭവം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഒരു ശബ്ദം വരുമ്പോ നമ്മൾ ആകെ പേടിച്ചു ഭ്രാന്തിയായി പോകും മനുഷ്യൻ അല്ലേ. അതുകൊണ്ട് ആദ്യമായി ഒരു ഊത്തൂതും, ആ ഊത്തിലൂടെ ജനങ്ങളൊക്കെ പേടിച്ചു പോകുമെന്നാണ്. ونفخ في الصور فصف فزع ما في السماوات وما في الأرض إلا من شاء الله ثم نفخ فيه أخرى
فإذاهم ينظرون കേട്ടിട്ടുണ്ടോ നമ്മുടെ സ്കൂളിൽ മദ്രസയിലൊക്കെ പഠിക്കാൻ പോകും സൂറെന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതും എന്താ സൂറെന്നും എന്താ ആരാ ഇസ്രാഫീൽ എന്ന് നമുക്കറിയോ സൂറെന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ ഊതിയിട്ടുണ്ട് ഊതും അതാണ് ഖിയാമത്ത് നാൾ മൂന്ന് ഊത്തൂതും രണ്ട് ഊത്തൂതും എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹബീബുന റസൂലുള്ളാഹി തങ്ങളോട് മഹാന്മാരായ സഹാബാക്കളെ ചോദിക്കുകയാൽ മസൂർ യാ റസൂലുള്ളാഹ് സൂർ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ തങ്ങൾ പറയുകയാണ് അതൊരു കാഹളമാണ് അതൊരു കുഴലാണ് കുഴല അൽഖമഹുല്ലാഹു ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ അല്ലാഹു അത് സൃഷ്ടിച്ച സമയത്ത് തന്നെ ഏൽപ്പിച്ചിരിക്കുകയാ ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം അത് തന്റെ ചുമലിൽ ചുമന്നുകൊണ്ടേയിരിക്കുകയാണ് തന്റെ തോളിൽ ചുമന്നുകൊണ്ടിരിക്കുകയാണ് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തോളിന്റെ മുകളിലാണ് അർശുള്ളത് അർശിലേക്ക് നോക്കിക്കൊണ്ട് മഹാനായ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ കാഹളത്തെ ഊതാനുള്ള പ്രതീക്ഷയോടെ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് ഇതിലേക്ക് ഊതാൻ അള്ളാന്റെ കൽപ്പന വരിക ആ കൽപ്പനയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജോലിയിൽ തന്നെയാണ് ഈ കാഹളവും പിടിച്ചു ഇങ്ങനെ ഇരിക്കലെന്നെ ഇങ്ങനെ അൽഖമഹുല്ലാഹു ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ അള്ളാഹു കൊടുത്ത പ്രകാശത്താലുള്ള ഒരു കാഹളമാണ് ഒരു വളയമാണ് പ്രകാശത്താലുള്ള വലിയ ഒരു കുഴലാണ് അതാണ് ഈ സൂർ എന്ന് പറയുന്ന സാധനം ഒരു കുഴൽ ഇതിലൊക്കെ ഈ ലോറിയിൽ 22 വീല് 40 വീലൊക്കെ വണ്ടിയിലൊക്കെ വലിയ കുഴലുകൾ ഈ എയർപോർട്ടിന്റെ പണിക്കൊക്കെ പോകുന്നു നമ്മൾ കാണാം വലിയ വലിയ പണി ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക ഇതൊക്കെ സാദാ ഇതൊക്കെ ചെറുതൊന്നുമല്ല ആകാശ ഭൂമികളോളം വിശാലമായ വലിയ കുഴലാണ് ആ വലിയ കാഹളമാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം തോളിലേറ്റി ഇങ്ങനെ വെച്ചിരിക്കുക പിടിച്ചിരിക്കുക ഊതാൻ വേണ്ടിയിട്ട് ആകാശഭൂമികളോളം വലുത് എന്നാലല്ലേ ഏഴാകാശത്തും ഏഴ് ഭൂമിയിലുള്ള സകലമാന മനുഷ്യരും സകലമാന ജന്തുക്കളും ജീവികളും എല്ലാം തകർന്ന് തരിപ്പണമാവുകയുള്ളൂ അതിനനുസരിച്ചുള്ള വ്യാസമുള്ളത് വേണ്ടേ അത് ഇസ്രാഫീൽ അലൈഹിസ്സലാം അപ്പൊ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുത്ത് നിന്ന് തോള് വെക്കണമെങ്കിൽ ഇസ്രാഫീലിന്റെ പോലെ എന്തായിരിക്കും ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് വഅന്ന ഖദമാ ിന്റെ രണ്ട് പാദങ്ങളോ ഏഴാമത്തെ ഭൂമിയുടെ അടിത്തത്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ തലയോ അർശിലേക്ക് മുട്ടിയിരിക്കുക രണ്ട് കാലിന്റെ ഇടയിലുള്ള വ്യാസങ്ങളോ 100 വർഷത്തോളം വളരെ വേഗതയിൽ യാത്ര ചെയ്ത എത്താത്ത വിധത്തിൽ വളരെ വിശാലമാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലായോ ഇസ്രാഫീൽ എന്ന് പറഞ്ഞ മലക്ക് അതാരാ സാധനം ഏഴാമത്തെ ഭൂമിയുടെ അടിയിൽ നിന്നാണ് അതിന്റെ പാദം ഏഴാമത്തെ ഭൂമിയുടെ അടിയിൽ തല എവിടാണ് ആകാശമൊട്ടി അർശുവരെ അർശുവരെയാണ് രണ്ട് കാലിന്റെ ഇടയിലുള്ള വ്യാസം 100 വർഷം വേഗത്തിൽ യാത്ര ചെയ്താലേ എത്തുള്ളൂ അത്രയ്ക്ക് വിശാലമാണ് ഒന്നാലോചിച്ചോക്കി അപ്പൊ അതാണ് ഇസ്രാഫീൽ അലൈഹിസ്സലാം അപ്പൊ ഈ കാഹളം എടുത്തു വെക്കാന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് നമ്മളൊരു ചെറിയൊരു കുഴല് പോലെ ഉണ്ട് സാധാ ഒരു പുല്ലാം കുഴല് പോലെ നമ്മളിൽ ചെറിയൊരു കുഴലെടുത്ത് ശിശു തോന്നുന്നത് പോലെയുള്ള ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അപേക്ഷിച്ചിടത്തോളം ആകാശഭൂമിയോളം വിശാലമായ ഈ കാഹളം അതാണ് സൂറും അതാണ് ഇസ്രാഫീൽ മനസ്സിലായി സൂറും ഇസ്രാഫീൽ എന്ന് പറഞ്ഞ ഒരു വിഷയമുണ്ട് അത് നിങ്ങൾ നെറ്റടിച്ചു നോക്കിയാലും കേട്ടാലും സൂറും ഇസ്രാഫീലിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ അതിലൂടെ അള്ളാന്റെ കൽപ്പന നോക്കി പ്രതീക്ഷിച്ചിങ്ങനെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഏത് സമയത്ത് ഊതാ അതിൽ ഒന്നാമത്തെ ഓത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നഫ്ഖത്തുൽ ഫസഅ ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ഊതാ അതിലൂടെ ജനങ്ങൾ പേടിച്ചു പോകും അതാണ് സംഭവിക്കുന്നത് അതാണ് ഉമ്മമാരെല്ലാം തന്റെ കുട്ടികളെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഓടുന്നത് എന്താ സംഭവിച്ചു എന്താ സംഭവിച്ചു മനുഷ്യന്റെ ഓട്ടം
രണ്ടാമത്തോട്ട് മനുഷ്യനെ മാത്രമല്ല ഈ ആകാശ ഭൂമികളെ കിടകിടാ പിറപ്പിച്ചുകൊണ്ട് എല്ലാം നിമിഷ നേരം കൊണ്ട് തകിടം മറിയുന്ന രണ്ടാമത്തെ ഇസ്രാഫിൽ അലൈഹിസ്സലാം ഓതുന്നതോടെ ആകാശഭൂമികളെല്ലാം തകർന്ന് തരിപ്പണമാവുകയാണ്. ഏഴാകാശങ്ങളും ഭൂമികളും ഇടിഞ്ഞു വീഴുകയാണ്. അതിനുള്ള വസ്തുക്കളെല്ലാം നിശ്ചലമായി പോവുകയാണ്. എല്ലാം തകർന്ന് തരിപ്പണമായി പോവുകയാണ്. وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان كل شيء هالك إلا وجهه അള്ളാഹുവിന്റെ പരിശുദ്ധമായ മുഖമല്ലാതെ ആ തിരുമുഖമല്ലാതെ ആദിദാന്ത ജാഗ്രതയുള്ള നിത്യ ജ്യോതിസല്ലാതെ നിത്യ ചൈതന്യമല്ലാതെ മറ്റൊന്നും ഈ ലോകത്ത് അവശേഷിക്കുകയില്ല. അങ്ങനെ രണ്ടാമത്തെ ഊത്തിലൂടെ എല്ലാം തകർന്ന് തരപ്പണമാകുമ്പോ മൂന്നാമത്തെ ഓരോത്തുണ്ട്. ആ ഊത്തിലൂടെയാണ് ജനങ്ങളെ വീണ്ടും ആ ഭൂമിക്കുള്ളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. പരിശുദ്ധമായ സൂറത്ത് യാസീൻ ഓതുന്ന പൊമ്മഭംഗന്മാരെ, എന്റെ സഹോദരി സഹോദരങ്ങളെ, ഈ ആയത്ത് നിങ്ങളുടെ മനോമുഖരത്തിലൂടെ തെളിഞ്ഞു വരണമേ. എല്ലാ ദിവസവും സൂറത്ത് യാസീൻ ഓതുമ്പോ നിങ്ങൾ ഓതിക്കൊണ്ടു പോകുന്ന ശ്രദ്ധിക്കാതെ പോകുന്ന ഒരായത്താണ്. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا വസദഖൽ മുർസലൂൻ. പരിശുദ്ധമായ സൂറത്ത് യാസീനാണ് ഓതുമ്പോ ഈ ആയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഇതിന്റെ അർത്ഥം നിങ്ങളൊന്ന് അയവിറക്കണമേ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മളെ അറിയിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് സഹാബത്തി ചോദിച്ചപ്പോ ലോകം അസ്തമിക്കാനുള്ള മൂന്നാമത്തെ ഊത്താണ്. ഈ മൂന്നാമത്തെ ഊത്തിലൂടെ അവരുടെ ഉള്ളിൽ കിടക്കുന്ന മനുഷ്യ മക്കളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ്. മനുഷ്യരിതാ കൂട്ടം കൂട്ടമായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. പല കോലത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ പരാമർശിക്കുന്നേയില്ല. ആ സൂറന്ന താഹളത്തിലെ ഊത്തിലൂടെ മനുഷ്യനെ മൂന്ന് വിഭാഗങ്ങളായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും പത്ത് വിഭാഗങ്ങളായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നും ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിച്ചുവെങ്കിൽ സഹോദരാ, ഏതെല്ലാം കോലത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക എന്ന് അല്ലാഹു റസൂൽ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായി മഹലിയായ ആയിഷ റളിയല്ലാഹു തആല അന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ പറയുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എന്റെ ഉമ്മത്തുകളെ മൂന്ന് വിഭാഗമായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ആദരവായ റസൂലുള്ളാഹി തങ്ങളോട് മഹലിയായ ആയിഷ ബീവ ചോദിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചോദ്യത്തിന് നബിതങ്ങൾ മറുപടി നൽകുകയാണ്. ആയിഷേ, അവർ നഗ്നപാതകരായ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ആയിഷേ, അവർ നഗ്നനായി വസ്ത്രങ്ങൾ ഉടുക്കാതെ ധരിക്കാത്തവരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ആയിഷേ, അതേപോലെ ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. ആയിഷേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോ ആയിഷ ബീവ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, പരസ്പരം അവർ ഔറത്തുകൾ കാണുകയില്ലേ നബിയേ? പരസ്പരം ഔറത്തുകളിലേക്ക് നോക്കാറില്ലേ നബിയേ? അവരെ വിവസ്ത്രരായി നഗ്നപാതകരായി നഗ്നരായി ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ അവരെ അവരുടെ ഔറത്തുകളിലേക്ക് നോക്കുകയില്ലേ? യാ റസൂലല്ലാഹ്, അതേ റസൂലുള്ളാഹി തങ്ങളെ
മറുപടി പറയുകയാണ്. ഓരത്തിലേക്ക് നോക്കാൻ സമയമില്ല ഐഷ, ആരുമാരുടെ സൗന്ദര്യത്തിലേക്ക് നോക്കുകയില്ല ഐഷ, അവരവർക്ക് അവരുടെ സ്വന്തം കാര്യമാണ് ആയിഷ. അതേപോലെ സൂറത്തായി തങ്ങൾ വീണ്ടും പറയുകയാണ് പറയുകയാണ് യുശറൂന ഉമ്മത്തി യൗമൽ ഖിയാമ അലാ സലാസത്തി അസ്നാ, എന്റെ വിഭാഗത്തെ എന്റെ സമുദായത്തെ മൂന്ന് വിഭാഗമായി കബറിൽ നിന്ന് ഉയരത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ ഈ അബൂബക്കറിന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് പരാമർശിക്കുന്നില്ല. എങ്കിലും ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ അതിനെ കുറിച്ച് ചർച്ച ചെയ്ത് തരാം. അങ്ങനെ മൂന്നാമത്തെ തൂതുമ്പോ കബറിൽ ഉറങ്ങിക്കിടക്കുന്നവരെ വിളിച്ചുണർത്തുകയാണ്, എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ എഴുന്നേൽക്കണേ, ഹാദാ മവാദർ റഹ്മാൻ, ഇതല്ലാഹു നമ്മളോട് ചെയ്ത വാഗ്ദാനമാണ്, അതിന്റെ യാഥാർത്ഥ്യമാണ്. സൂറന്ന താളത്തിൽ ഊതപ്പെട്ടിരിക്കുകയാണ്. മൂന്നാമത്തെ ഊത്ത് ഖിയാമത്ത് നാൾ കഴിഞ്ഞ അടുത്ത വിചാരണയാണ്, മത്സരത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണത്. ബഹുമാനപ്പെട്ട ഇസ്രാഫിൽ അലി ഇസ്ലാത്തു വസ്ലം എങ്ങനെയാണ് ഊതുന്നത്, ആരുടെ അരികിലാണ് വന്ന് ഊതുന്നത്, ഏതൊക്കെ കോലത്തിലെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകുന്നത്, നാളെ സമയമുണ്ടെങ്കിൽ പറഞ്ഞുതരാം ഇൻഷാല്ലാ. ഇതൊക്കെ പറഞ്ഞു തീർന്നുണ്ട്. നോക്ക് ഇൻഷാല്ലാ, നോക്ക്, ശ്രമിക്കാം, നോക്കാം, പഠിക്കണമല്ലോ, മനസ്സിലാക്കണമല്ലോ. എങ്ങനെയാ കോലത്തിൽ ഇവിടെ തലക്കെട്ടുണ്ടോ, ദാടിയുണ്ടോ, ജുബ്ബുണ്ടോ, ഷാളുണ്ടോ, ടൈ ഉണ്ടോ, കോട്ടുണ്ടോ, സവാരി കോട്ടുണ്ടോ, ഇതൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കും. സവാരി സൂട്ടൊക്കെ ഇട്ടിട്ട് പോകുന്നവർ നാളെ ഈ കോലത്തിലാണോ ഇല്ലയോ എന്നുള്ളത് അറിയണ്ടേ, ഏത് കോലത്തിലാണ് കൊണ്ടുപോവാ. മുസല്ലി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ടതൊക്കെ. അപ്പൊ മൂന്ന് ഊത്താണ് ഊതുക അന്ത്യനാൾ സംഭവിക്കുന്നത്. ആ മൂന്നാമത്തെ ഊത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. രണ്ടാമത്തെ ഊത്തിലൂടെ ലോകം മൊത്തം തകർന്ന് തരിപ്പണമായി നശിച്ച് പൊട്ടി തവിട് മുടിയായി എല്ലാം അള്ളാഹ് പിന്നെ സിംഹാസനസ്ഥനായി പിടിച്ചു കൊണ്ടുവരും. എവിടെ ഭരണാധികാരികൾ എവിടെ ഭരണാധികാരികൾ എവിടെ അധികാരികൾ ഈ രാജ്യത്തിന്റെ കിരീടാവകാശികൾ എവിടെ? ഞാനാണെല്ലാം, ഞാനാണെല്ലാം, എല്ലാം എന്റെ കൈകളിലൂടെയാണ് ചലിക്കുന്നത്, എല്ലാം എന്റെ കീഴിലൂടെയാണ്, എല്ലാം എന്റെ നിയന്ത്രണത്തിലൂടെയാണ്, ഞാനില്ലാതെ ഇവിടെ ഒന്നും നടക്കൂല, ഞാനില്ലാതെ ഒരു ചുക്കും സംഭവിക്കൂല എന്ന് പറഞ്ഞ അഹങ്കാരികളും ധിക്കാരികളുമായ ഭരണകർത്താക്കൾ എവിടെ എവിടെ? അതിനാൽ സംസാരിക്കുന്നു പടച്ചോട്ട് വല്ലാത്ത ചോദ്യം കേട്ടോ, വല്ലാത്ത സംഭവം, അത് വിചാരണയാണ്. പാടച്ച റബ്ബെന്നൊരു ചോദ്യം ചോദിക്കും, മനുഷ്യൻ മുണ്ടൂരല്ലോ, വരക്കല്ലേ. അവിടെ ആർക്കെങ്കിലൊക്കെ സംസാരിക്കാൻ അവകാശം ഉണ്ടെങ്കിൽ ലോകത്തിന്റെ ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കല്ലാതെ ഒരാൾക്ക് ചർച്ച ചെയ്യാൻ സമയമില്ല. പറ്റൂല, പടച്ച അങ്ങനെ പിടിച്ചെടുത്തല്ലേ. അതുപോലെ ഒരു ചോദ്യം, വല്ലാത്തൊരു ചോദ്യം, ഇവിടുത്തെ ഭരണാധികാരികൾ, ഇവിടുത്തെ പ്രധാനമന്ത്രി, ഇവിടുത്തെ മാലിക്, ഞാനാണല്ലോ, ഞാൻ രാജാവാണ്, രാജ്യ രജപുത്രനാണ്, രാജ്ഞിയാണ്, ഞാൻ മുഖ്യമന്ത്രി, ഞാൻ പ്രധാനമന്ത്രി, ഞാൻ രാഷ്ട്രപതി, പ്രസിഡന്റ്, എന്താ പറ്റൂലോ. ഇടയല്ലേ നമ്മളെ മണ്ഡൽ അടിച്ചു കേൾപ്പിച്ച് നമ്മളെ ഇടങ്ങാറാക്കി മുസീബത്താക്കി വിടുന്നത്. ആങ്കുളിക്കാൻ പറ്റൂല, ഒതി കൊടുക്കാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനെ ചെയ്യാൻ പറ്റൂല, എങ്ങനെ തന്നെ ചെയ്യാൻ പറ്റൂല. പടച്ചു ചോദിക്കും, അല്ലാത്ത ചോദ്യമാണ് കേട്ടോ, പടച്ചോന്റെ ചോദ്യം വല്ലാത്ത ചോദ്യമാണ്. നാളെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം, നാളെ മത്സരത്തിലേക്ക് അവർ കൊണ്ടുവരുന്ന സമയം ചർച്ച ചെയ്യാം. അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ഊത്തിലൂടെ എല്ലാം അസ്തമിച്ച് തകടം പറഞ്ഞ് എല്ലാം തരിപ്പണായി പോയി. അതിനു മുമ്പ് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. മൂന്ന് ഭാഗങ്ങളായി മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ അന്ത്യനാളിന്റെ അടയാളങ്ങളെ തരംതിരിക്കുകയാണ്. ഒന്ന് അത് സംഭവിച്ചുപോയി, അത് അസ്തമിച്ചുപോയി. അതിൽ ഒന്നാമത് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അടയാളമാണ് അന്ത്യനാളിന്റെ അടയാളമാണ്. ഈ ലോകത്തേക്ക് ഞാൻ ജനിക്കുക എന്നത്, ഈ ലോകത്തേക്ക് ഞാൻ ജനിച്ചു വന്നത് ഖിയാമത്തിന്റെ അടയാളമാണ്.
ഞാനും അന്ത്യനാളും ഇതേപോലെയാണ് ഇതേപോലെയാണ് രണ്ട് വിരൽ ഉയർത്തി പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിച്ചുവെങ്കിൽ അതിന് റസൂലുള്ളാഹി തങ്ങൾ വന്നു വൻ ഖളാ മടങ്ങിപ്പോയി. സംഭവിച്ചതാണ്. രണ്ടാമത് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിന് വിജയം സംഭവിക്കും സഹാബ സംഭവിക്കും സഹാബ. അത് ജൂതന്മാർ പണിതതല്ല, ജൂതന്മാരുടെ കൊട്ടാരമല്ല. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പടികഴിപ്പിച്ച അള്ളാഹുവിന്റെ ഭവനമല്ലേ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസ് മുസൽമാന്റെ അഭിമാനമാണ്. ആ ബൈത്തുൽ മുഖദ്ദസ് മുസൽമാന്റെ ഗേഹമാണ്. ആ ബൈത്തുൽ മുഖദ്ദസ് നമ്മുടെ ചങ്കിലച്ചോരയാണ്, കരളിന്റെ കഷണമാണ്, ജീവിതത്തിന്റെ തുടിപ്പാ, നമ്മുടെ പ്രാണവായുവാണ് ആ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഒരുപാട് മഹാന്മാരായ പ്രവാചകന്മാർ അന്ത്യ വിശ്രമം കൊള്ളുന്നതല്ലേ ആ പുണ്യമായ പട്ടണം? ഒരുപാട് ഒരുപാട് മലക്കുകൾ വഹയുമായി ഇറങ്ങിയ സ്ഥലമല്ലേ? ഒരുപാട് അമ്പിയാക്കളും ഔലിയാക്കളും അഹലു ബൈത്തുകളും വിശ്രമിക്കുന്ന സ്ഥലമല്ലേ പരിശുദ്ധമായ ഫലസ്തീനിന്റെ മണ്ണ്? സുബ്ഹാനല്ലദീ അസ്രാബിഅബ്ദി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്ന ഹൗല അല്ലദീ ബാറക്ന ഹൗല. പരിശുദ്ധ ഖുർആനിൽ പോലും ചർച്ച ചെയ്ത ബൈത്തുൽ മുഖദ്ദസിനെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാൻ കഴിയുമോ മക്കളെ? ആ ബൈത്തുൽ മുഖദ്ദസ് വിജയിക്കുമെന്ന് ലോകത്തിന്റെ പുഷ്പമല്ലേ വിളിച്ചു പറഞ്ഞത്? ഒരു കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരുടെ കരാള ഹസ്തങ്ങളിലായിരുന്നുവെങ്കിൽ പരിശുദ്ധ പ്രവാചകന്റെ നാവോടുകൂടി പരിശുദ്ധ പ്രവാചകന്റെ പ്രഖ്യാപനത്തോടുകൂടി മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖിന്റെ കാലഘട്ടത്തിൽ ജൂത നസ്രാണികളുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് ആ ബൈത്തുൽ മുഖദ്ദസ് മുസൽമാന്റെ കൈകളിലേക്ക് വാങ്ങിക്കൊടുത്തില്ലേ? അന്ന് മുസൽമാന്റെ പൊൻതൂവലായിരുന്നു, അന്ന് മുസൽമാന്റെ വിജയമായിരുന്നു, അന്ന് മുസൽമാന്റെ ആഹ്ലാദ ദിനമായിരുന്നു, അന്ന് മുസൽമാന്റെ ആനന്ദ ദിനമായിരുന്നു. ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയ ബൈത്തുൽ മുഖദ്ദസ് ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായിരുന്നില്ലേ? ലോക ചരിത്രത്തിൽ സമ്പന്ന രാഷ്ട്രമായി വിരാജിച്ചിരുന്ന ഫലസ്തീനിന്റെ മണ്ണ് എന്ന പട്ടിണി കൊണ്ട് അള്ളാഹു മൂടിയില്ലേ? എന്റെ പൊന്നു പെങ്ങളെ, എന്റെ പൊന്നു പെങ്ങളെ, പരിശുദ്ധമായ റമദാനിന്റെ പ്രഭാഷണത്തിന് ഒരുമിച്ചുകൂടിയ എന്റെ നാരിമാരോട് ബൈത്തുൽ മുഖദ്ദസുമായി നിങ്ങളുടെ ബന്ധത്തെ ഞാൻ ഒന്ന് പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ പോലെ ചള്ളും നിങ്ങളെ പോലുള്ള ചുള്ളത്തികള് സുന്ദരികളായ പെണ്ണുങ്ങള് അഹ്ലു ബൈത്തിന്റെ തറവാട്ടിൽപ്പെട്ട 16 പൊന്നുമോൾ 18 പൊന്നുമോൾ അവരവിടെ കളിച്ചിരുന്നത് സ്വർണത്തിന്റെ സ്വർണത്തിന്റെ പണങ്ങൾ കൊണ്ടാ, സ്വർണത്തിന്റെ തൊട്ടുകൾ കൊണ്ടാണ് അന്നവർ റോഡിലൂടെ ഞൊട്ടി ഞൊട്ടി കളിച്ചിരുന്നത്. അന്ന് പണം വളരെ സുലഭമായി ലഭിച്ചിരുന്ന കാലഘട്ടത്തില് അത്തിമരത്തിന്റെ ചുവട്ടിൽ പാലസ്തീനിലെ മക്കൾ പാശ്ചാത്യ ലോബികൾക്ക് വേണ്ടി പവിത്രമേറിയ പരിശുദ്ധമായ ശരീരം അവർക്ക് വേണ്ടി തുറന്നുകൊടുത്തില്ലേ? 2 വേണ്ടി, $2 വേണ്ടി പുണ്യമായ മഹനീയമായ പവിത്രമായ ശരീരത്തെ ആ പാശ്ചാത്യ ലോബികൾക്ക് വേണ്ടി അത്തിമരത്തിന്റെ ചുവട്ടിൽ തുറന്നുകൊടുത്തില്ലേ? മഹാന്മാരായ പണ്ഡിതന്മാര് ഫലസ്തീനിന്റെ മിമ്പറിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഏ ഫലസ്തീനിലെ പെണ്ണുങ്ങളെ, ഫലസ്തീനിലെ മക്കളെ, അള്ളാഹു നിങ്ങളെ ആദരിച്ചിരിക്കുകയാണ്. പ്രവാചക പാരമ്പര്യത്തിന്റെ ഉടമകളാണ് നിങ്ങൾ, അഹ്ലു ബൈത്തുകളാണ് നിങ്ങൾ. പരിശുദ്ധ പ്രവാചകന്മാരുടെ മുബാറക്കായ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാ ഈ ഫലസ്തീനിന്റെ മണ്ണിനെ നിങ്ങളെ മലീമസമാക്കരുതേ. നിങ്ങളുടെ പവിത്രമേറിയ ശരീരം പാശ്ചാത്യ ലോബികൾക്ക് വേണ്ടി പണയപ്പെടുത്തരുതേ, വിവസ്ത്രരാകരുതേ. $2 വേണ്ടി, $5 വേണ്ടി 18 പൊന്നുമോള്, 19 പൊന്നുമോള്, 16 പൊന്നുമോള് അത്തിമരത്തിന്റെ ചുവട്ടിൽ അവളുടെ വിവസ്ത്രമയായ ശരീരത്തെ കണ്ട് ആവാഹിച്ചെടുത്തുകൊണ്ട് ഇതാ പാശ്ചാത്യ ലോബികൾ അവിടേക്ക് കടന്നുകൂടിയപ്പോ
അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളായ പണ്ഡിതന്മാരെ മെമ്പറിലൂടെ ഗർജിക്കുകയാ. അങ്ങ് ആ പണ്ഡിതന്മാരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയിട്ട് ഫലസ്തീനിലെ പെണ്ണുങ്ങൾ ഒന്നടങ്കം പറയുകയുണ്ടായി, ഉലമാക്കളും മുസ്ലിയാക്കന്മാരും നിങ്ങളുടെ കാര്യം നോക്കിയാ മതി, ഞങ്ങളുടെ കാര്യം നിങ്ങളെ നോക്കേണ്ടതില്ല. 21st century ഒളിച്ചോടി പോകുന്ന മുസ്ലിം പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ട് പണ്ഡിത വർഗം അവരുടെ പ്രഭാഷണ വേദികളിലൂടെ നിങ്ങൾക്കെതിരെ പ്രഭാഷണങ്ങളിലൂടെ ആഞ്ഞടിക്കുമ്പോ, എന്റെ പൊന്നുപെങ്ങളെ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയില്ല മോളെ, നിങ്ങൾക്ക് ആ മുസ്താദന്മാരോട് വെറുപ്പാണ്, വെറുപ്പാണ്. ഇതേ വെറുപ്പ് തന്നെയാണ് പൊന്നുമോളെ ഫലസ്തീനിന്റെ ഉസ്താദന്മാരോട് ഫലസ്തീനിലെ പെണ്ണുങ്ങൾ കാണിച്ചത്. അള്ളാന്റെ തീരുമാനം എന്തായി? ഫലസ്തീനെ അള്ളാഹു തകിടം മറിക്കുകയായി. അവിടുത്തെ പെൺകുട്ടികൾ കുപ്പയില്ലാതായി, ഉമ്മയില്ലാതായി, ഭാര്യമാർക്ക് ഭർത്താവില്ലാതായി, ഗർഭിണികളായ പെൺകുട്ടികളുടെ വയറ്റിലേക്ക് വഴനറ്റ് കുത്തിക്കേറി ജൂതന്മാര് കുട്ടികളെ വലിച്ചെടുക്കുകയാ. പേപ്പട്ടിയുടെ മുന്നിൽ ഭക്ഷണത്തിന് വേണ്ടി ഇതാ വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ്. ആയിരക്കണക്കിന് 10,000,000 കുഞ്ഞുമക്കള് ശഹീദായ പരിശുദ്ധമായ മണ്ണല്ലയോ ഫലസ്തീനിന്റെ മണ്ണ്. അന്ന് ഉലമാക്കളെ നിങ്ങളെ ധിക്കരിച്ചതാണ് ധിക്കരിച്ചതാ. അഹങ്കാരികളും തമ്മാടികളുമായി വിരാജിച്ചപ്പോ നിങ്ങളുടെ ഔറത്തുകൾ മറ്റുള്ളവന്റെ മുന്നിൽ തുറന്നു കൊടുത്തപ്പോ അതിശക്തമായി എതിർത്ത പണ്ഡിതന്മാരെ നിങ്ങളെ തെറി പറഞ്ഞില്ലേ? അതാണ് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. ഫലസ്തീനിലെ 2-3 മക്കളെയും എടുത്ത് ഒക്കത്ത് വെച്ചുകൊണ്ട് ഈ പാവപ്പെട്ട പെണ്ണ് ബൈത്തുൽ മുഖദ്ദസിന്റെ ഓരത്ത് നിന്ന് അവിടേക്ക് വരുന്ന കാഴ്ചക്കാരോട്, അവിടേക്ക് വരുന്ന സന്ദർശകരോട് പറയുകയാ, അന ഫലസ്തീൻ മിസ്കീൻ, അന ഫലസ്തീൻ മിസ്കീൻ, എന്റെ വീട് ജൂതന്മാരെ തകർത്തു കളഞ്ഞു, ഞാൻ ഫലസ്തീനിലെ ഒരു പാവപ്പെട്ട മിസ്കീനാ, എനിക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല, എനിക്ക് വസ്ത്രമില്ല, എന്റെ മക്കള് വെള്ളം കുടിച്ചിട്ട് ദിവസങ്ങളായി, ഒരു റൊട്ടി കഷണത്തിന് വേണ്ടി $1 തരണേ, $1 തരണേ, $1 തരണേ, $1 തരണേ. വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ശരീരം ഡോളറിന് വേണ്ടി വിറ്റ പെണ്ണുങ്ങളെ ഇന്ന് അവരുടെ പാരമ്പര്യത്തിൽ വളർന്നു വന്ന പെണ്ണാണ് വിളിച്ചു പറയുന്നത്, എന്റെ വയറ് നിറയ്ക്കാൻ ഒരു റിയാൽ പ്ലീസ് പ്ലീസ് ഒരു റിയാൽ തന്നെ സഹായിക്കണേ. എന്റെ മക്കൾ പട്ടിണിയിലാണ്, എന്റെ മക്കൾ പട്ടിണിയിലാണ്, ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങളുടെ വീട് ജൂതന്മാർ തച്ചു തകർത്ത് കളഞ്ഞു, ഞങ്ങളെ സഹായിക്കണേ സഹായിക്കണേ. അന്ന് സ്വന്തം ശരീരം കച്ചവടം ചെയ്യാൻ $2 വേണ്ടി കൊടുത്ത പെണ്ണ് ഇന്ന് വയറ് നിറയ്ക്കാൻ $1 വേണ്ടി യാചിക്കുകയാണ്. ഇതാണ് അള്ളാന്റെ കർത്തി. ഒരു കാലഘട്ടത്തിൽ ജയിച്ചു ഫലസ്തീൻ, അല്ല ഖിയാമത്തിന് അടയാളാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ വീണ്ടും പറഞ്ഞു, ഇനി ഒരു കാലഘട്ടം വരും, അന്ന് മുസൽമാന്റെ കൈകളിലായിരിക്കും ഫലസ്തീൻ. അന്ന് മുസൽമാന്റെ കൈകളിൽ ഫലസ്തീൻ ആകാതെ ലോകമസ്തമിക്കുകയില്ല. ഇനി ഒരു കാലഘട്ടം മുസൽമാന്റെ ഒരു സന്തോഷകരമായ ഒരു കാലഘട്ടം ഇനി അവരുണ്ട്. അത് വരാതെ ഖിയാമത്താണ് സംഭവിക്കുക. അതിന് ഉണ്ടാകുന്ന വിധങ്ങൾ വേറെ അർത്ഥത്തിൽ പറഞ്ഞതാണ്. അതിനി സംഭവിക്കും, ജൂതന്മാരുടെ കൈകളിൽ നിന്ന് മുസ്ലിമാന്റെ കൈകളിൽ കിട്ടും ഇൻഷാ അല്ലാഹ്. അത് കിട്ടാതെ കണ്ട് ലോകം അസ്തമിക്കുകയില്ല. അപ്പൊ രണ്ടാമത് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബൈത്തുൽ മുഖദ്ദസിന്റെ വിജയം. ആ ബൈത്തുൽ മുഖദ്ദസ് വിജയിച്ചു, ബൈത്തുൽ മുഖദ്ദസ് വിജയിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അത് കഴിഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുറൂജുനാരിൽ ഹിജാസ്, ഹിജാസിൽ നിന്നൊരു തീ പുറപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹിജാസിന്റെ നാട്ടിൽ നിന്ന് ഒരു തീ പുറപ്പെടും. ഇന്ന് നിങ്ങൾ മദീനയിൽ പോയാൽ ബദറിലേക്ക് പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് കാണാം, അന്ന് ആ തീ പുറപ്പെട്ട സ്ഥലങ്ങളൊക്കെ കറുത്ത് കരിവാളിച്ച് കിടക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബിയുന ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ പറയുകയാണ്, ഇന്ന മിൻ അശ്റാത്തി സാ ലാ തഖൂമു സാ ഹത്താ തഖ്റുജ നാറു മിൻ അർളിൽ ഹിജാസ് തുലീഉ അഅനാഖൽ ഇബ്ലി ബിബ്സറാ ഔ കമാ ഖാല റസൂലുള്ളാഹി. ബസ്റയിലുള്ള ഒട്ടകങ്ങളുടെ കഴുത്തിന്റെ നിറങ്ങളെ കണ്ടുപിടിക്കത്തക്ക നിലയിലുള്ള അഗ്നിഗോളങ്ങൾ ഹിജാസിന്റെ മണ്ണിൽ കവരാതെ, ഹിജാസിനെ വിഴുങ്ങാതെ ലാ തഖൂമുസാ, ഖിയാമത്ത് നാള് അന്ത്യനാള് സംഭവിക്കുകയേ ഇല്ല. ഹിജാസിലൊരു ഭയങ്കരമായ ലാവ പൊട്ടി ഒഴുകും, ഭയങ്കരമായ അഗ്നിഗോളം ആ ഹിജാസിനെ വിഴുങ്ങും. ആ വെളിച്ചത്താൽ ബസ്റയിലുള്ള ഒട്ടകങ്ങളുടെ കഴുത്ത് കാണാം, അത്രയ്ക്കും വലിയ തീയായിരിക്കും.
അതല്ലേ വർഷങ്ങളായിട്ട് മഹാനായ ഇമാം നബി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കിതാബിൽ താരിഖുൽ കാണാം, ആ കാലഘട്ടത്തിലായിരുന്നു അത് സംഭവിച്ചത്. അങ്ങനെ സംഭവിച്ചു. ഇന്നും അതിന്റെ അടയാളങ്ങൾ ആ ഗൾഫ് നാട്ടിൽ പോയ അറബി നാട്ടിൽ പോലെ സൗദിയിൽ പോലെ നമുക്ക് കാണാം, ഇന്നും അതിന്റെ അടയാളങ്ങൾ കാണാം. അതാണ് അത് സംഭവിച്ചു, അത് കഴിഞ്ഞു പോയി, തീർന്നു പോയി. രണ്ടാമത്തെ അടയാളം, അന്ത്യനാളിന്റെ അടയാളം, രണ്ടാമത്തെ വിഭാഗം, അത് വെളിപ്പെട്ടു പക്ഷെ അത് പൂർത്തിയായിട്ടില്ല, അത് തീർന്നിട്ടില്ല, അത് അസ്തമിച്ചിട്ടില്ല. അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വർത്തമാന കാലഘട്ടത്തിൽ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്ന സത്യമാണ്. അതാണ് നമ്മുടെ ഖിയാമത്ത് അടയാളം. ഇപ്പൊ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്ത്യനാളിന്റെ അടയാളങ്ങൾ ആദരവായ ഹബീബായ ഷഫീഅായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ഒരുപാട് 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 സംഭവമാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖദ ബിഹൽഖത്തി ബാബിൽ കഅബ. അല്ലപോലെ ശ്രദ്ധിക്കണം ഇനിയുള്ള വിഷയങ്ങൾ. ഇനിയുള്ള വിഷയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അത് ഇന്ന് നമ്മുടെ നാടുമായിട്ട് യോജിക്കുന്നതാണ്, ഇന്ന് നമ്മുടെ നാട്ടിലെ നടപ്പ് വശമാണ്. അത് നബി തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ചരിത്രം ഇന്നതാ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായി വരുന്നത്. അതാണ് ഇനി അടുത്ത വിഷയം. അതാണ് നമ്മുടെ അടുത്ത വിഷയം. അല്ലപോലെ ഇന്ന് നാളെയായിട്ട് ഇത് കേട്ട് പിടിക്കണം, മനസ്സിലാക്കണം. ക്യാമത്താണ് ക്യാമത്താണ് അന്ത്യനാൾ അന്ത്യനാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇടിച്ച ചരിത്രവും ട്രെയിൻ മറിഞ്ഞ ചരിത്രവും അല്ല നമ്മൾ അന്ത്യനാളിന് പറയേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളുമായി ബന്ധപ്പെടുത്തി നമുക്ക് അറിയിച്ച അടയാളങ്ങൾ എന്തല്ല ഇത് പഠിക്കണ്ടേ? പഠിക്കണം. നമ്മളൊന്നും കുത്തിയിട്ട് പോയി മുല്യാക്കന്മാരുടെ മുന്നിൽ പോയി ഇനി പഠിക്കാൻ സമയമൊന്നുമില്ല. ഇതുപോലുള്ള വാദന്റെ സദസ്സിൽ കേട്ട് മനസ്സിലാക്കുക, പഠിക്കുക, അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതെന്നൊരു അസുലഭ സന്ദർഭമാണിത്. ഇത് നാളെയായിട്ട് മാക്സിമം നമുക്കത് ഉപയോഗിച്ച് അത് പ്രയോജനപ്പെടുത്തിയെടുക്കണം. അല്ലാണ്ട് ഇവിടെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പഠിക്കാൻ? ഒരേ വാൾ കെട്ട് വാൾ കെട്ട് വാൾ കെട്ട് വാളല്ല കറക്റ്റ് അതിന്റെ അർത്ഥം തന്നെ അങ്ങനെ ബാഗ് കുറച്ചേ കെട്ടുള്ളൂ. പകുതി കെട്ട് നല്ല ബാഗായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി കെട്ടില്ല ബാഗ്. ഹാഫ് എന്ന് പറയുന്ന പോലെ ഹാഫ് എന്ന് പറഞ്ഞാൽ ശരിയാണ്, ഹാഫ് ആ പകുതി മറന്നുപോയി, അതുകൊണ്ട് ഹാഫ് ഫുള്ളാണ്. ഫുൾ ഫുൾ അല്ല, ഫുൾ 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 ആണെങ്കിൽ ഹാഫ് എന്ന് പറയുന്ന പോലെയാണ് സംഭവം. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة أعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لنا ذنوبنا يا رب العالمين. നമ്മളെ കള്ള പറഞ്ഞിരിക്കണം, നമുക്ക് കിട്ടുന്ന ചാൻസ് എപ്പോഴാ? ഇപ്പോഴൊക്കെ മലക്കളൊക്കെ ഇങ്ങനെ നമ്മുടെ ദുആ കിട്ടണമെങ്കിൽ നോക്കിയിരിക്കാം. കാരണം നമ്മൾ നിശബ്ദമായിരുന്ന ദീൻ കേൾക്കല്ലേ, വേറെ ഇവിടെ ചർച്ച ഒന്നും ഇല്ലല്ലോ. അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറയല്ലേ, അത് ഇങ്ങനെ പറയുമ്പോൾ മലക്കൾ വലിയ ശ്രദ്ധയോട് ശ്രദ്ധയോടെ കണ്ടു. അപ്പൊ കൂട്ടി നമ്മൾ പറയാം, അള്ളാഹു മൗഫറിലേ നബി അറബി, നമ്മുടെ പാവം പൊറുക്കണേ അള്ളാ. അപ്പൊ മലക്കളും പറയാം, അമീൻ, പുറത്തോട് പഠിച്ചിരുന്ന നിനക്കെന്താ നഷ്ടം, നിനക്കെന്താ നഷ്ടം, അവര് റമദാൻ മാസം ഓമ്പ് പിടിച്ചിട്ട് വന്നിട്ട് അത് കേൾക്കല്ലേ അള്ള, പുറത്തോട് പഠിച്ചാൽ അള്ളാ ശരി പുറത്തടിക്കും. കിട്ടിയ ചാൻസ് ആണിത്. അൽഹംദുലില്ലാ, അള്ളാഹു അത് പ്രയോജനപ്പെടുത്താൻ തോഫീക്ക് നൽകുമാറാകട്ടെ, പ്രയോജനപ്പെടുത്താൻ തോഫീക്ക് നൽകുമാറാകട്ടെ. നബിയുന ശഫിയാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖദ ബിഹൽഖത്തി ബാബിൽ കഅബ, കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട്, സുമ്മ അഖബല ബിവജ്ഹിഹി അലന്നാസ്, ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പ്രഭാഷണം നടത്തുകയാ. യാ അയ്യുഹന്നാസ്, ഏ മാനവ സമൂഹമേ, ഏ മാനവ സമൂഹമേ, ഇന്ന മിൻ അശറാത്തി സാ, ഖിയാമത്ത് നാളിന്റെ അടയാളം പറയട്ടെയോ, അന്ത്യനാളിന്റെ അടയാളം പറയട്ടെയോ, അല്ലാഹുവിന്റെ റസൂല് പറയുക, ഇമാതത്തു സ്വലാ വത്തിബാഉ ശഹവാ വ ഉമറാഉ ഖൗനാ വ ഉസറാഉ ഫസഖാ. ആദ്യം നാല് കാര്യം പറയും, ആദ്യം നാല് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്നാമത് പറഞ്ഞത് ഖിയാമത്തിന്റെ അന്ത്യനാളിന്റെ അടയാളമാ ഇബാദത്തു സ്വലാ, നമസ്കാരം ഒഴിവാക്കുക എന്നത്, നമസ്കാരം പാഴാക്കുക എന്നത്, അതിൽ അശ്രദ്ധ വരുത്തുക എന്നത് അന്ത്യനാളിന്റെ അടയാളമാ. ഇന്ന് നാട്ടുമായിട്ടും നാടുമായിട്ടും നടപ്പ് വശം ഉള്ളതാണോ ഇല്ലയോ, ഞാൻ ഈ പറയുന്നതും ചർച്ച ചെയ്യുന്നതും മുഴുവനും ഇന്നത്തെ നാടുമായിട്ട് ഞാൻ ബന്ധിപ്പിച്ചേരാം. ഇൻഷാല്ലാ ഇന്നത്തെ നാടോട് ഞാൻ ബന്ധിപ്പിച്ചേരാം. ഇല്ലാത്തതൊന്നുമില്ല. നിസ്കാരം ഒഴിവാക്കല ഖിയാമത്തിന്റെ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മൾ മുസ്ലിം സഹോദരി സഹോദരങ്ങളാണ്, എത്ര പേർ നിസ്കരിക്കുന്നു, എത്ര പേർ നിസ്കരിക്കുന്നില്ല,
ചിന്തിക്കും. അത് റമദാൻ അല്ലാഹ് പ്രത്യേകമായിട്ട് പ്രത്യേക ഒരു ഔദാര്യം ചെയ്തതാ. അതുകൊണ്ട് നമ്മളെ റമദാനെ നോമ്പ് പിടിക്കുന്ന അറിയോ, അതൊരു പ്രത്യേക അത് അത് സമയമില്ല, അത് വേറെ വാതിൽ വെച്ച് അത് പറഞ്ഞുതരാം. അതിന്റെ കൂടെ കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല, അത് വേറെ നമ്മൾ വാതിൽ വെച്ചാ പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ റമദാനെ നോമ്പെടുക്കുന്ന അത് പ്രത്യേകം. പക്ഷെ ഇത് ഇതല്ല. ഇമാദത്തോ നമസ്കാരം പാഴാക്കും, നമസ്കാരം പാഴാക്കും. നമസ്കാരം പാഴാക്കെന്ന് പറഞ്ഞാൽ എന്താ എന്താ അരീതി കേട്ടോ, പറഞ്ഞു കേട്ടോ. ഖിയാമത്തിനടയാളമാണ് നിങ്ങളെ യാത്ര ചെയ്യുമ്പോ മലപ്പുറം മുതൽ കൊണ്ടോട്ടി വരെ യാത്ര ചെയ്താൽ ഹൈവേയുടെ സൈഡിൽ നിങ്ങൾക്ക് ധാരാളം പള്ളികൾ കാണാം, പള്ളികൾ കാണാം. മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ, വടക്കൻ ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ പള്ളികൾ കൊണ്ടൊരു ആറാട്ടാൻ, പള്ളികൾ കൊണ്ടൊരു കളിയാണ്. അള്ളാഹു റസൂൽ പറഞ്ഞത് യാഥാർത്ഥ്യമല്ലേ? ഇന്ന മിന ശറാത്തി സാ, ഖിയാമത്തിന്റെ അടയാളമാണ് അന്തത്തഖിദൽ മസാജിദ് തുറഖാ, വഴിയോരങ്ങൾ പള്ളികൾ അധികരിക്കുക എന്നത്. പക്ഷേ വയ്യമുറ റജുലു ബിൽ മസ്ജിദി ലാ യുസല്ലി ഫീഹി റകഅത്തൈൻ, പള്ളിയുടെ ഓരത്തുകൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, ആ മസ്ജിദിൽ ഖദ് ഖാമത്തി സ്വലാ, ഖദ് ഖാമത്തി സ്വലാ എന്ന് ദിവസം തോറും അഞ്ചു നേരം വിളിച്ചു പറഞ്ഞാൽ കച്ചവടം അങ്ങാടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാര് അവിടെ ഷട്ടർ അടച്ചിട്ടിട്ട് ആ നമസ്കാരത്തില് പങ്കാളിത്തം വഹിക്കുകയില്ല. കുറെ വൃദ്ധന്മാര് മാത്രമാ, കുറെ മുത്തവല്യമീങ്ങൾ മാത്രമാണ്, കുറെ സാധുക്കൾ മാത്രമാ. നല്ല ഓജസ്സും തേജസ്സുമുള്ള ഉരുക്കുമുഷ്ടികളായ ചെറുപ്പക്കാരൻ അടിച്ചു പൊളിച്ച് ദുരിയാവിലൂടെ നടക്കുമ്പോ അവൻ പള്ളിയുടെ മുന്നിലൂടെ നടന്നു പോയാൽ ലായു സല്ലി ഫീഹിറകഅത്തൈൻ, രണ്ടു റക്അത്ത് പോലും ആ പള്ളിയിൽ കയറി നമസ്കരിക്കുകയില്ല. അങ്ങനെ ഒരു കാലഘട്ടം എന്റെ സമുദായം കണ്ടാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ് നബിയുനാ റസൂലുള്ളാഹി. ശരിയല്ലേ? ശരിയോ തെറ്റോ ഉള്ള ഹട്ടായിട്ട് പറയണം. ഞങ്ങള് മലപ്പുറം ജില്ലക്കാരെ, ഞങ്ങള് ഫുൾ നമുക്ക് എല്ലാവർക്കും നിസ്കാരമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കൂല, ഞാൻ വിശ്വസിക്കാം. ഞങ്ങളുടെ നാട്ടുകാർ അങ്ങനല്ല, ഞങ്ങളുടെ നാട്ടുകാർ നിസ്കാരം ഇല്ലാത്ത ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളുടെ നാട്ടുകാർ നിസ്കാരം ഇല്ലാത്ത ഇഷ്ടം പോലെ ഉണ്ട്. മുസ്ലിങ്ങൾ, ഒ ബി സി മുസ്ലിം, ശരിയല്ലേ? അതർ ബാക്കോട് കാസ്റ്റ്, ഒ ബി സി മുസ്ലിം, നിസ്കാരത്തിൽ നിന്ന് പറോട്ട. ഖിയാമത്തിനടയാളോ? ചെറുപ്പക്കാരൻ ഖിയാമത്തിനടയാളല്ല നിസ്കാരം ഇല്ലാത്തവൻ. നമസ്കാരമില്ലാത്തവൻ ഈ ലോകത്തിൽ നിന്ന് മരണപ്പെട്ടാൽ ഓർക്കണേ എന്റെ പൊന്നു പെങ്ങളെ, പൊന്നു ആങ്ങളമാരെ, നിങ്ങളെ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമ്പോ അവന്റെ നെറ്റിത്തടത്തിൽ എഴുതിയിരിക്കും ആയിസും മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശനായവൻ. ഓ, ആ ബോർഡ് ഇങ്ങനെ കാണാം. മറ്റൊരു രീതിയിൽ യാ കാഫിറോ, കാത്തിരക്ഷിക്കട്ടെ, അല്ല കാത്തിരക്ഷിക്കട്ടെ, മരിച്ച് നമ്മുടെ പള്ളിയുടെ കബരിസ്ഥാനിൽ കൊണ്ട് അടക്കം ചെയ്ത് നിസ്കാരം ഇല്ലാത്ത ചങ്ങാതിയെ ഖിയാമത്ത് നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ അവന്റെ നെറ്റിത്തടത്തിൽ എഴുതിയിരിക്കും യാ കാഫിറു, ഏ കാഫിർ, അസ്തഗ്ഫിറുല്ലാഹ്. പേര് നല്ല പേരാ. ഇവിടെ അടക്കുമ്പോ അബ്ദുൽ ഹമീദ്, ഹസൈനാര്, അലിയാര്, അബൂബക്കർ, മുഹമ്മദ്, ഉമർ, നല്ല നല്ല പേരുകളോടുകൂടി അടക്ക ചെയ്യപ്പെട്ട മനുഷ്യൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ അവന്റെ നെറ്റിത്തടത്തിൽ എഴുതിയിരിക്കും യാ കാഫിർ, ഏ നിഷേധി, നിഷേധി, മാറുന്നില്ലേ? അല്ലാത്തരങ്ങായിരിക്കും. നല്ലവനാണെങ്കിലോ? സീമാഹും ഫീ വുജൂഹിഹിം മിൻ അതരി സുജൂദ്, മുഖം പ്രസാദിക്കും. വുജൂഹി യൗമൈദിൻ മുസ്ഫിറ ളാഹികതുന് മുസ്തബ്ശിറ വവജൂഹുയ യൗമൈദിൻ അലൈഹാ ഗബറ തർഹഖുഹാ ഖതറ ഉലാഇക ഹുമുൽ കഫറത്തുൽ ഫജറ. മുസ്ലിം നാരിമാരെ, മുസ്ലിം സഹോദരിമാരെ, മുസ്ലിം ചെറുപ്പക്കാരാ, നമ്മൾ മുസ്ലിമായത് കൊണ്ട് കാര്യമില്ല, നമസ്കാരമില്ലാത്ത ഒ ബി സി മുസ്ലിം ആകരുത്. ഈ ഹദീസ് നിങ്ങളൊന്ന് കേൾക്കണേ. നാളത്തെ അള്ളാഹുന്റെ പ്രവാചകന്മാരെ അംഗീകരിക്കാത്ത തന്റെ സ്വന്തം മാതാപിതാക്കളുടെ അവസ്ഥകൾ ഹദീസിൽ വരുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ പൊന്നു മക്കളെ. ലിസഈഹാ റവ
ضاغية وجوه يومئذ ناظرة إلى ربها ناظرة يترى يترى مغمضة പ്രസാദിക്കും എന്ന് ഖുർആൻ പറയുകയാണ് യൗമ തബയ്യളു വജൂഹ് വതസ്വദ്ദു വജൂഹ് വഅമ്മല്ലദീന ബിയള്ളതു വജൂഹ് ഫഫീ റഹ്മത്തില്ലാഹ് ഹും ഫീഹാ ഖാലിദൂൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലേ നാളെ മഹ്ശറിലേക്ക് ജനങ്ങളെ ഖിയാമത്ത് നാളെ കഴിഞ്ഞ് കൊണ്ടുവരപ്പെടുമ്പോ ഒരു വിഭാഗം ആളുകളുടെ മുഖം പ്രസാദമായിരിക്കും പ്രകാശമാനമായിരക്കുമത്രേ ആ മുഖം പ്രകാശിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ചില മുഖങ്ങൾ നാളെ വിരൂപമായിരിക്കും ചില മുഖങ്ങൾ നാളെ വിവരണമായിരിക്കും ആരുടെ മുഖമാണോ പ്രസാദമായത് ആരുടെ മുഖമാണോ പ്രസന്നമായത് ഫഫീ റഹ്മത്തില്ലാഹ് അവർ അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ് അല്ലാഹുവിന്റെ അർശിന്റെ തണലില അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യം ലഭിച്ചവരാ അവരെ കാലവും സന്തോഷത്തോടെ ആഖിറത്തിലെ സ്വർഗത്തിൽ കഴിയുന്നവരാണ് അതുകൊണ്ടാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഉളവെടുക്കുന്ന സമയത്ത് മുഖം കഴുകുമ്പോ ആ കൈക്കുമ്പിളിൽ വെള്ളമെടുത്തിട്ട് നിങ്ങളൊരു ദുആ ചെയ്യണേ അല്ലാഹുമ്മ ബയ്യിദ് വജ്ഹി ബിനൂരിക യൗമ തബയ്യളു വുജൂഹു أولياءك ولا تسود وجهي بظلماتك يوم تسود وجوه أعدائك ولبدكم ما مركلي بنجلي ولبدكم ما مركلي أنغلا واري نيغل مغن غدغا ميرت نية توڑ غوري نيغل مغن غدغم بو إدعاء سيا مركر دي اللهم بيض وجهي بنوريك يوم تبي الله وجوه أولياءك الله فينا لمن أولياء كمار مغت پرسن نماكم سميت അവരുടെ മുഖം പ്രകാശമാനമാകുമ്പോ എന്റെ മുഖത്തെ നീ പ്രകാശിപ്പിക്കണേ അല്ലാത്തോജോഹുദായി അഹങ്കാരികളും ധിക്കാരികളും പഠിച്ചവരെ നിന്റെ കോപത്തിനും ശാപത്തിനും പാത്രി ഭവിച്ചവരായ തെമ്മാടികളുണ്ടല്ലോ അവരുടെ മുഖത്തെ നീ നാളെ വിരൂപമാക്കുമല്ലോ അല്ലാ അവരുടെ മുഖത്തിന്റെ പ്രസന്നത എടുത്തു കളയുമല്ലോ അല്ലാ ആ സന്ദർഭത്തിൽ ഈ പാവപ്പെട്ടവന്റെ മുഖം നീ കറുപ്പിക്കല്ലേ അല്ലാ അല്ലാഹുവേ നീ വിരൂപമാക്കരുതേ അല്ലാ വലാ തസ്വദ് വജ്ഹി ബിളുൽമാതിക യൗമ തസ്വദ് വുജൂഹു അദായ് നിന്റെ അഹങ്കാരികളും പ്രതിയോഗികളും ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ ഇസ്ലാമിലെ അഹങ്കാരികളും തന്മാടികളും നാമധാരികളും ആയവരുടെ മുഖത്തെ നീ വിവരണമാക്കുന്നത് പോലെ ഈ സാധുവിന്റെ മുഖത്തെ നീ വിവരണമാക്കല്ലേ അല്ലാ എന്ന് നിങ്ങൾ ഒതുവെടുക്കുമ്പോ ദുആ ചെയ്യണേ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് കൂടെ കേട്ടോ ഇന്ന ഉമ്മത്തി യഅതൂന യൗമൽ ഖിയാമ ഉറം ഹജ്ജലീന മിൻ അസരിൽ വളോ എന്റെ ഉമ്മത്തികൾ നാളെ ആഖിറത്തിൽ കടന്നു വരുന്നത് അവരുടെ അവരുടെ ശരീരത്തിന്റെ അവയവങ്ങൾ പ്രകാശമാനമായിരിക്കും അത്രേ പ്രകാശം കൊണ്ട് ബ്ലെൻഡിങ് ചെയ്ത് ജ്വലിക്കുന്ന അവസ്ഥയില എന്റെ ഉമ്മത്തികൾ നാളെ മഹ്ശറിലേക്ക് വരിക ആരുടെയെങ്കിലും ശരീരത്തിന്റെ അവയവങ്ങൾ പ്രകാശമാനമാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ ഔറത്ത് അവരുടെ ഉളവിന്റെ അവയവങ്ങളുടെ ഭാഗങ്ങൾ കുറച്ചുകൂടെ മുകളിലോട്ട് കയറ്റി അവർ എടുത്തുകൊള്ളട്ടെ അവരുടെ മുട്ടുവരെയാണ് ഒതുവെടുക്കുന്ന അവരുടെ ബോർഡറെങ്കിൽ കുറച്ചുകൂടെ മുകളിലോട്ട് അവർ കയറ്റി കഴുകിക്കൊള്ളട്ടെ അവരുടെ മുഖം കഴുകിയാലും അവരുടെ കാല് കഴുകിയാലും കുറച്ചുകൂടെ മുകളിലോട്ട് കയറി കഴുകണേ നാളെ ആഖിറത്തിൽ ആ ഭാഗം പ്രസന്നമായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഇനി അല്ലാഹ് അംഗീകരിക്കാതെ നിസ്കരിക്കാതെ ധിക്കരിച്ചു നടക്കുന്നവരോ അവന്റെ പോലോ യൗമ തസ്വദ്ദോജോ വഅമ്മ അല്ലദീന സ്വദ്ദതുജോ അകഫർതും ബഅദൈമാനികും ഫദൂഖുൽ അദാബ ബിമാ കുന്തും തക്ഫുറൂൻ ആരുടെ മുഖമാണ് വിവരണമാകുന്നത് ആരുടെ മുഖമാണ് കരത്ത് കരുവാളിച്ചിരിക്കുന്നത് ആരുടെ മുഖത്തിന്റെ ശോഭയാണ് അല്ലാഹു എടുത്തു മാറ്റുന്നത് കേട്ടോ പരിശുദ്ധമായ ഖുർആൻ
يومئذ مسفرة ضاحكة مستبشرة ووجوه يومئذ عليها غبرة ترهقها قطرة أولئك هم الكفرة الفجرة ഭാഗം ആളുകളുടെ മുഖമത പൊടി പടലങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കും സഹോദരാ, ഇരുട്ട് മൂടിയിരിക്കും സഹോദരാ. അവരാരാണെന്ന് ചോദിക്കുമ്പോ ഉലായിക്കഹുമുൽ കഫറത്തുൽ ഫജറാ, അല്ലാഹുവിന്റെ വഴികളെ അധികരിച്ച അധികാരി വർഗമാണ്. പടച്ചവന് വേണ്ടി സുജൂതി ചെയ്യാൻ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് വിളിക്കുമ്പോ ആ വിളി കേൾക്കാതെ അല്ലാഹുവിനെ അധികരിക്കുന്ന അധികാരികളെ ആ മുഖത്ത് നാളെ പൊടികടലങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമെന്ന് ഖുർആൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവുണ്ടല്ലോ, ആസർ ഉണ്ടല്ലോ, ആദരമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമുക്ക് വഴികാട്ടിയായ നമ്മുടെ പിതാവാണ്, നമുക്ക് എല്ലാ സുന്നത്തുകളും പഠിപ്പിച്ച നമ്മുടെ പിതാവാ. മഹാനായ ഇബ്രാഹിം നബിയെ വിസ്മരിച്ചുകൊണ്ട് ഒരു നമസ്കാരം പോലെ നമ്മുടെ മുന്നിലില്ല. ഓർക്കണേ, ഇബ്രാഹിം നബിയും പിതാവും തമ്മിലുള്ള സംഘട്ടനം എന്തിന്റെ പേരിലാ? ഇബ്രാഹിം നബി തന്റെ പിതാവിനോട് പറഞ്ഞു, ഒപ്പാ അല്ലാഹുവിന് വേണ്ടി സുജൂദി ചെയ്യണേ ഒപ്പാ, ഈ നെറ്റിത്തടം റബ്ബിന്റെ മുന്നിലല്ലാതെ മറ്റെങ്ങും സമർപ്പിക്കരുത് ഒപ്പാ, ഒപ്പാ ബിംബങ്ങളെ ആരാധിക്കരുത് ഒപ്പാ, വടവൃക്ഷങ്ങളെ ആരാധിക്കരുത് ഒപ്പാ, ദീപങ്ങളെ ആരാധിക്കരുത് ഒപ്പാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് നമ്മുടെ സൃഷ്ടാവ്, അവനെ അല്ലാതെ മറ്റൊരാളുടെ മുന്നിൽ നെറ്റിത്തടം സമർപ്പിക്കരുതേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനോട് പറഞ്ഞപ്പോ പിതാവും കൂട്ടരുമടക്കം ഇബ്രാഹിം നബിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയിട്ട് വിവസ്ത്രനാക്കി ആ അഗ്നിഗോളത്തിലേക്ക് എറിയുകയാണ്. ലൈലം തന്തഹിൽ അർജുമന്നക ഫഹ്ജുറനി മലിയ, ഇബ്രാഹിമേ നിന്റെ ഉപ്പയാണ് പറയുന്നത്, എന്നെ നീതിക്കാരൻ പഠിപ്പിക്കുകയാണോ, എന്നെ നീ ഉപദേശിക്കുകയാണോ, നിന്റെ ഉപ്പയായ ഞാൻ പറയുന്നത് നീ കേൾക്കുന്നില്ല എങ്കിൽ എന്റെ പുരയിൽ നിന്ന് നിന്നെ ഞാൻ ആട്ടിയോടിക്കും ഇബ്രാഹിമേ, നിന്റെ കാല് ഞാൻ തല്ലിയൊടിക്കും ഇബ്രാഹിമേ, നിന്റെ പാദം ഞാൻ മുറിച്ചു മാറ്റും, എന്റെ വാക്കിനെ എന്റെ ആദർശത്തെ സ്വീകരിച്ചില്ല എങ്കിൽ വഹജുറനി മലിയ, എന്നിൽ നിന്നും എന്റെ പുരയിൽ നിന്നും ഇറങ്ങിപ്പോകണേ. മഹാനായ ഇബ്രാഹിം നബി അല്ലാഹുവിന്റെ മുന്നിലല്ലാതെ മറ്റൊരു മഖ്ലൂഖിന്റെ മുന്നിൽ മുട്ടുകുത്താത്ത ഇബ്രാഹിം തന്റെ പിതാവിന് സലൂട്ടടിച്ചിട്ട് ഞാൻ പോവുകയാണ് ഉപ്പാ. നാളെ മൽസറ വൻസഭയിൽ ഇബ്രാഹിം നബി സ്വന്തം വാപ്പയെ കണ്ടുമുട്ടുമെന്ന് ഹദീസ് പറയിപ്പിക്കുകയാണ്. നാളെ പിതാവായ ആസറിനെ സ്വന്തം മകൻ കണ്ടുമുട്ടുകയാണ്. അന്ന് യഖൂലു ഇബ്രാഹിം, ഇബ്രാഹിം നബി തന്റെ വാപ്പയോട് പറയുക, യാ അബതി യാ അബതി അലം അഖുല്ലക ലാ തഅസീനി, ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ ഉപ്പാ എനിക്ക് നിങ്ങൾ എതിര് പ്രവർത്തിക്കരുത്, അല്ലാഹുക്ക് സുജൂദി ചെയ്യണേ എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അന്ന് എന്റെ വാക്ക് നിങ്ങൾ കേൾക്കാതെ എന്നെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചില്ലേ, ഇന്നത്തെ ദിവസം നിങ്ങൾ സൂക്ഷിച്ചോ ദുഃഖിക്കേണ്ടി വരും ഉപ്പാ. ഉടനെ ആ പിതാവ് പറയുകയാണ്, യാ ഇബ്രാഹിം എന്റെ മകനെ ഇബ്രാഹിമേ, ഇന്നത്തെ ദിവസം നിനക്ക് ഞാൻ എതിരെ പ്രവർത്തിക്കില്ല മകനെ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ ഇബ്രാഹിം. വാപ്പ പരിതപിക്കുകയാണ്, തന്റെ മകന്റെ കാലുപിടിക്കുകയാ. പക്ഷേ ഒരു പ്രവാചകനാണ്, തന്റെ ഉപ്പയാണ്, അള്ളാഹുവിന്റെ ദർബാറിലേക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിമെ തിരിയുകയാണ്. ഇബ്രാഹിം പറയുകയാണ്, അള്ളാഹു പ്രവാചകനായ എന്നെ മത്സരന്റെ മൈതാനിയിൽ നീ പരാജയപ്പെടുത്തുകയില്ല എന്നോ, എന്നെ അപമാനിക്കുകയില്ല എന്നും നീ എനിക്ക് വാഗ്ദാനം തന്നതല്ലയോ അല്ലാഹു. എനിക്ക് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും വലിയ നിമ്യത, എന്റെ പിതാവ് നിന്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാകല, എന്റെ പിതാവ് സ്വർഗത്തിൽ നിന്ന് അകറ്റപ്പെടലാണ്, എന്റെ പിതാവിന് സ്വർഗം നഷ്ടമാകല, അതുകൊണ്ട് എന്നെ നീ ഒന്ന് സഹായിക്കുമോ അല്ലാഹു തആല. അല്ലാഹു ഇബ്രാഹിമിന് മറുപടി നൽകുകയാണ്, വല്ലാഹി യാ ഇബ്രാഹിം
ഇബ്രാഹിം ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, ഒരൊറ്റ വാക്കുകൊണ്ട് അല്ലാഹു നിർത്തുകയാ, കാഫിരീങ്ങളുടെ മേൽ ഞാൻ സ്വർഗം ഹറാമാക്കി ഇബ്രാഹിമേ. അങ്ങനെ നിർത്തിയിട്ട് പെട്ടെന്ന് അല്ലാഹു റൂട്ട് മാറ്റിവിട്ടുകൊണ്ട് ഇബ്രാഹിമിനോട് പറയുകയാണ്, യാ ഇബ്രാഹിം മാ ഹാദാ തഹത റിജ്ലൈ, നിന്റെ കാലിന്റെ കീഴിൽ എന്താണെന്ന് നോക്കൂ ഇബ്രാഹിമേ. ഫഹുവ യൻറു, ഇബ്രാഹിം നോക്കുകയാണ്. ഫൈദൻ ബിദീഖിൽ മുൽതഖിൻ, ബഹുമാനപ്പെട്ട ഇബ്രാഹിമിന്റെ പാദത്തിന്റെ അരികിൽ കാലിന്റെ ചുവട്ടിൽ എന്തോ ഒരു നീച വസ്തു കിടന്ന് ഇഴയുകയാ. ഫഹുവ യൂഖദു ബിഖവായിമിഹാ, ആ നീച നികൃഷ്ടമായ വസ്തുവിന്റെ കാലിൽ പിടിക്കുകയാ. ഫയുൽഖാ ഫിന്നാ, നരകത്തിലേക്ക് വലിച്ചെറിയുകയാ. ആരാണത് അറിയുമോ പെങ്ങളെ? സ്വന്തം മകനാണ് പ്രവാചകൻ, ആ മകന്റെ വാക്ക് കേൾക്കാത്ത സ്വന്തം പിതാവാ. നാളെ ആഖിറത്തിൽ ആ പിതാവിനെ നിഷ്ഠൂരമായി നികൃഷ്ടനാക്കി സ്വന്തം മകന്റെ കാലിന്റെ കീഴിൽ കൊണ്ടു നിർത്തിയിട്ട് അല്ലാഹു സ്വന്തം മകന്റെ കൈ കൊണ്ട് തന്നെ പിതാവിനെ ചെറിക്ക് പിടിച്ച് നരകത്തിലേക്ക് എറിയുകയാ. അതുകൊണ്ട് സുജൂദ് ചെയ്യണേ. ആ സുജൂദ് ചെയ്യാത്തവന്റെ നെറ്റിത്തടത്തിൽ നാളെ റബ്ബ് നാളെ എഴുതുകയാ, സുജൂദ് ചെയ്യണോ വേണ്ടായോ നിങ്ങൾ തീരുമാനിച്ചു. ഖിയാമത്തിന്റെ ഇടയാണ്. ഒന്നാമത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കഴിയാ വേണ്ട, നിന്റെ വാപ്പാന്റെ കാലിന്റെ കീഴിൽ നികൃഷ്ട ജന്തുവായിട്ട് കിടക്കും. മക്കളെ മക്കളെ, എന്റെ ഉപ്പക്കും മകൻ നിസ്കാരുണ്ട്, നിനക്ക് നിസ്കാരില്ല. നിന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ കാലിന്റെ കീഴിൽ നികൃഷ്ട ജീവിയായിട്ട് കിടക്കും. നിന്റെ ഉപ്പാനെ കൊണ്ട് തന്നെ നിന്റെ കൈക്ക് പിടിച്ച്. ഇതൊരു തെളിവാണ്, സ്വന്തം ഇബ്രാഹിം എന്ന് പറയുന്ന മകനെ സ്വന്തം പിതാവിന്റെ ചെരുക്ക് പിടിച്ച് ബാക്കി ഇൻഷാല്ലാ നാളെ നമുക്ക് പറഞ്ഞു.